ശബ്ദം കേൾക്കുന്നില്ലേ? ക്ലിയർ? ലൈറ്റിന്റെ പ്രശ്നമുണ്ടോ? ഇല്ല, ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ, ശരി ശരി. എന്നാ തുടങ്ങാം അല്ലേ? തുടങ്ങാം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാല് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഭൂതേർമഹദ്ഭിർയൈമാ പുരോ വിഭു നിർമായ ശേതേ യദമോഷ പൂരുഷ ഭുക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം ഗൃഷീഷ്ട ഭഗവാൻ വശാംസി മേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും സാദര നമസ്കാരം. ഈ കോവിഡ് കാലഘട്ടത്തിലും ഇപ്രകാരേണ ഇതുപോലുള്ള സത്സംഗങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. സ്വാമിയാർ മഠത്തില് നാരായണീയ സത്രത്തിന് നേരത്തെ സാറ് പറഞ്ഞതുപോലെ സ്ഥിരമായി വരാറുണ്ട്. കഴിഞ്ഞ കൊല്ലം ആണ് വരാൻ പറ്റാതെ വന്നത്. ഇക്കൊല്ലം പിന്നെ ആർക്കും വരാൻ പറ്റാത്ത സാഹചര്യമാണ്. അടുത്ത കൊല്ലം അതിഗംഭീരമായിട്ട് നമുക്ക് നടത്താൻ പറ്റും എന്ന് പ്രത്യാശിക്കാം. നമുക്കറിയാം രണ്ടു മൂന്ന് ദിവസങ്ങളിലെ വാർത്തകൾ അങ്ങനെയൊക്കെയാണ്. വാക്സിനൊക്കെ കണ്ടുപിടിച്ചു, സമൂഹം പഴയ രീതിയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ശുഭപ്രതീക്ഷയുടെ പ്രത്യാശയുടെ കാലഘട്ടമാണ് ഇത് എന്ന് നമുക്ക് ആശ്വസിക്കാം. ശരി, അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. നേരത്തെ സാങ്കേതിക തകരാറ് മൂലം 10 മിനിറ്റോളം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി വലിയ ആമുഖമൊന്നും പറഞ്ഞിട്ട് ഇനിയും സമയം കളയുന്നില്ല. നാരായണീയത്തിലെ 23-ാമത്തെ ദശകമാണ് നമ്മുടെ വിഷയം. നാരായണീയം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന്റെ സ്തോത്രകാവ്യമാണ്. സ്തോത്രവും കാവ്യവും കൂടിയായതാണ് സ്തോത്രകാവ്യം. സ്തോത്രം എന്ന് വെച്ചാല് സ്തുയതേ അനേന ഇതി സ്തോത്രം. സ്തുതിക്കുന്നത്, എന്തുകൊണ്ട് സ്തുതിക്കുന്നുവോ അത് സ്തോത്രം. സ്തുഞ്ഞ ഗുണകഥനെ എന്ന ധാതുവിൽ നിന്നാണ് സ്തോത്രം എന്ന പദം ഉണ്ടാവുന്നത്. ഇവിടെ ഇതൊക്കെ ധൈര്യമായിട്ട് പറയാം, കാരണം എന്തെങ്കിലും തെറ്റുപറ്റിക്കഴിഞ്ഞാൽ വിശ്വനാഥൻ സാർ കേട്ടിരിക്കുന്നുണ്ട്, തിരുത്തി തന്നോളുന്ന ഉറപ്പുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഗുണകീർത്തനം ചെയ്യപ്പെടുന്നുവോ അത് സ്തോത്രം. ഇപ്പൊ നാരായണീയം സ്തോത്രമാണ്, കാവ്യവുമാണ്. നാരായണീയം എന്ന പദം കൊണ്ട് തന്നെ നാരായണനെ സംബന്ധിക്കുന്നതാണ് നാരായണീയം. അപ്പോൾ നാരായണനെ സ്തുതിച്ചുകൊണ്ടുള്ള കാവ്യം ആണ് നാരായണീയം. ഭാഗവതത്തിന്റെ സംഗ്രഹമാണ് നാരായണീയം എന്ന് പൊതുവെ പറയാറുണ്ടെങ്കിലും എല്ലാ അർത്ഥത്തിലും അത് അങ്ങനെയാണ് എന്ന് പറയാൻ പറ്റില്ല. നേരെ ഭാഗവതം അങ്ങ് ചുരുക്കിയതാണ് നാരായണീയം എന്ന് പറയാൻ പറ്റില്ല. പ്രധാനമായും ഭാഗവതത്തെ അവലംബിച്ചിട്ടാണ് ഭട്ടതിരിപ്പാട് നാരായണീയം എഴുതിയത് എന്ന് പറയാം. അല്ലാതെ ഭാഗവതത്തിന്റെ സംഗ്രഹമാണ് നാരായണീയം എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ നമുക്കറിയാം ഭാഗവതത്തില് പറയാത്ത പലതും നാരായണീയത്തില് ഭട്ടതിരിപ്പാട് പറഞ്ഞിട്ടുണ്ട്. ഭാഗവതത്തില് പറഞ്ഞ പലതും ഭട്ടതിരിപ്പാട് നാരായണീയത്തില് പറഞ്ഞിട്ടില്ല. ഭാഗവതത്തിൽ അധികം വിസ്തരിക്കാത്തത് നാരായണീയത്തിൽ അധികം വിസ്തരിച്ചിട്ടുണ്ട്. ഭാഗവതത്തില് അധികം വിസ്തരിച്ചത് നാരായണീയത്തില് വിസ്തരിക്കേണ്ടായിട്ടില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ മഹാഭാരതം ഭാഗവതത്തില് അത്ര വിസ്തരിക്കുന്നില്ല, അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ സൂചിപ്പിച്ചു പോകുന്നേ ഉള്ളൂ. എങ്കിൽ ഭട്ടതിരിപ്പാട് മഹാഭാരത കഥയ്ക്കായിട്ടൊരു ദശകം തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള
വ്യത്യാസങ്ങൾ ഭാഗവതവും നാരായണീയവും തമ്മിൽ ഉണ്ടെങ്കിലും പൊതുവെ പറയാറ് ഭാഗവതത്തിന്റെ സംഗ്രഹമാണ് നാരായണീയം എന്നാണ്. അത് ഏറെക്കുറെ ശരിയുമാണ്. അപ്പോൾ നമ്മളിപ്പോൾ നാരായണീയം കേട്ടുവന്ന 23-ാമത്തെ ദശകമെത്തി. ഭാഗവതത്തിലെ ഷഷ്ഠസ്കന്ധത്തിലെ പ്രതിപാദ്യങ്ങളാണ് ഈ 23-ാമത്തെ ദശകത്തിൽ ഷഷ്ഠസ്കന്ധത്തിൽ പ്രതിപാദിച്ച ദക്ഷകഥ, അതേപോലെ പിന്നീട് വൃത്രന്റെ കഥ, ചിത്രകേതുവിന്റെ കഥ, പിന്നെ എന്താ നമ്മുടെ മരുതുൽപ്പത്തിയും. ശരിക്കും പറയുകയാണെങ്കിൽ അജാമളോപാഖ്യാനം മാത്രമേ മാറ്റിവെച്ചിട്ടുള്ളൂ. ബാക്കി ഷഷ്ഠസ്കന്ധം മുഴുവനായിട്ട് ഭടതിരിപ്പാട് ഈ ഒരു ദശകത്തില് സംഗ്രഹിച്ചിട്ടുണ്ട്. അജാമളോപാഖ്യാനത്തിനായിട്ട് ഒരു ദശകം മാറ്റിവെച്ചു. അതിനുശേഷം 16 അധ്യായങ്ങളിൽ, ഷഷ്ഠസ്കന്ധത്തില് 19 അധ്യായങ്ങളാണ് ആകെയുള്ളത്. അതിൽ 3 അധ്യായം അജാമളോപാഖ്യാനം, ബാക്കി 16 അധ്യായങ്ങളെയാണ് ഭടതിരിപ്പാട് വളരെ മനോഹരമായി ഈ 23-ാമത്തെ ദശകത്തില് സംഗ്രഹിച്ചത്. നമുക്ക് 23-ാം ദശകത്തിലേക്ക് പ്രവേശിക്കാം. പ്രാജയതസസ്തു ഭഗവൻ അപരോഹിതക്ഷ തൊൽസേവനം വ്യഥിത സർഗവിവൃദ്ധികാമ ആവിർഭൂവിധ തദാലസദഷ്ടബാഹു തസ്മൈ വരം ദദിധ താം ച വധൂം അസിഗ്നീം. ഹേ ഭഗവൻ, ഭഗവാനെ, നമുക്കറിയാലോ ഭടതിരിപാട് ഭഗവാനോട് സംവദിച്ചുകൊണ്ട് എന്ന രീതിയിലാണ് പലയിടത്തും ശ്ലോകം എഴുതിയിട്ടുള്ളത്. ദശകങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്, ഭഗവാനോടുള്ളൊരു സംഭാഷണമായിട്ട് അവസാനം പ്രാർത്ഥനയായിട്ട് സമർപ്പിക്കും, അങ്ങനെയാണ്. അപ്പൊ ഇവിടെ അല്ലയോ ഭഗവാനെ, പ്രാജേതസഹ അപരഹ ദക്ഷഹ തൂ, പ്രാജേതസനായ അപരദക്ഷൻ. നേരത്തെ ഒരു ദക്ഷന്റെ കഥ ചുരുക്കി ഭട്ടതിരിപ്പാട് പറഞ്ഞിട്ടുണ്ട്, ഭാഗവതത്തിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്, ദക്ഷയാഗത്തിൽ തലപോയ ദക്ഷന്റെ കഥ. ഇത് വേറൊരു ദക്ഷന, പ്രാജേതസ ദക്ഷൻ, പ്രജേതസുകളുടെ പുത്രനായ ദക്ഷൻ. ഇനി വേറെ ഒരു ദക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ദക്ഷയാഗത്തിലെ ദക്ഷനും ഈ പ്രാജേതസ ദക്ഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോ? ഉണ്ട്. എന്താ ബന്ധം? രണ്ടും ഒരാൾ തന്നെയാണ് എന്നതാണ് ബന്ധം. ഇത് ഭാഗവതത്തിലും നാരായണീയത്തിലൊന്നും നേരിട്ട് പറയുന്നില്ല എങ്കിലും വായുപുരാണം അതോ ലിംഗപുരാണം, ഏതോ വായുപുരാണാണെന്നാണ് ഓർമ്മ. എന്നുവെച്ചാൽ വായുപുരാണം മുഴുവൻ വായിച്ചിട്ടല്ല, ഒരു വ്യാഖ്യാനത്തിൽ കണ്ടതാണ്. ദക്ഷയാഗത്തിൽ തലപോയ ദക്ഷൻ തന്നെ പുനർജനിച്ചതാണ് പ്രാജേതസ ദക്ഷനായിട്ട് എന്ന് ഒരു പുരാണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അപരദക്ഷൻ എന്ന് പറയുമ്പോഴും മറ്റേ ദക്ഷൻ തന്നെയാണ്. അദ്ദേഹത്തിന് ഒരു ശാപഫലമായി ജനിക്കേണ്ടി വന്നു എന്നാണ് പ്രാജേതസ ദക്ഷനായിട്ട്. ശരി, തല പോവുകയും പിന്നീട് പ്രാജേതസ ദക്ഷനായിട്ട് ജനിക്കേണ്ടി വരികയും ചെയ്തു ശാപം നിമിത്തം എന്നാണ് ആ പുരാണകഥ. അപ്പോൾ ഈ അപരദക്ഷൻ തൊഴിൽസേവനം വ്യഥിത സർഗവിവൃദ്ധികാമ, സർഗവിവൃദ്ധികാമനായി, സർഗത്തെ വർദ്ധിപ്പിക്കുക എന്ന ആഗ്രഹത്തോടുകൂടി സർഗവിവൃദ്ധികാമനായി തൊൽസേവനം വ്യഥിത, അല്ലയോ ഭഗവാനെ, അങ്ങയെ സേവിച്ചു. സൃഷ്ടി വർദ്ധിപ്പിക്കുവാനായിട്ട് പ്രാജേതസ ദക്ഷൻ ഭഗവാനെ തപസ് ചെയ്തു എന്നർത്ഥം. ആവിർഭൂവിധ തദാലസദഷ്ടബാഹു തസ്മേ വരം ദദിധ താം ച വധൂമസി. ഈ ദക്ഷന്റെ മുന്നിൽ ഭഗവാൻ ഹംസഗുഹ്യ മന്ത്രം ജപിച്ചിട്ടാണ് ദക്ഷൻ ഭഗവാനെ തപസ് ചെയ്തത്. ദക്ഷന്റെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. എങ്ങനെയാ പ്രത്യക്ഷപ്പെട്ടത്? അഷ്ടബാഹു, അഷ്ടബാഹുവായിട്ടാ പ്രത്യക്ഷപ്പെട്ടത്. ഈ ദക്ഷന്റെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നതൊക്കെ അഷ്ടബാഹുവായിട്ടാ, ദക്ഷയാഗത്തിലും അഷ്ടബാഹുവായിട്ടാ. അപ്പോൾ ഇവിടെ ഈ ദക്ഷന്റെ മുന്നിലും അഷ്ടബാഹുവായിട്ടാ. അപ്പോൾ ഇതും നമുക്ക് രണ്ടും ഒരാൾ തന്നെയാണ് എന്നുള്ളതിന് തെളിവായിട്ട് സ്വീകരിക്കാം. ദക്ഷയാഗത്തിൽ നമുക്ക് കാണാം അഷ്ടബാഹുവായിട്ടാണ് ഭഗവാൻ ദക്ഷയാഗ സന്ദർഭത്തിൽ അവസാനം പ്രത്യക്ഷപ്പെടുന്നത്. ഇവിടെ അതെ, 8 കൈകൾ. ആ 8 കൈകളില് ശംഖ, ചക്രം, ഗദ, വാള്, പരിച, അമ്പ്, വില്ല്, പാശം. ഇതിൽ ചില വ്യാഖ്യാതാക്കളുടെ അഭിപ്രായത്തില് പാശത്തിന് പകരം പത്മം ആയിട്ടും പറയാറുണ്ട്. അപ്പം ശംഖ, ചക്രം, ഗദ, പത്മം, പിന്നെ അമ്പ്, വില്ല്, വാള്, പരിച, ഇങ്ങനെ 8 കൈകളിൽ ഈ 8 ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് ലസദ അഷ്ടബാഹു തസ്മേ വരം ദദിധ
താം ച വധൂമ സിഗ്നിം പ്രത്യക്ഷപ്പെട്ടിട്ട് തസ്മൈ വരം ദദിധ ഈ ദക്ഷനായിട്ട് വരം കൊടുത്തു ഈ സൃഷ്ടി വർദ്ധിപ്പിക്കാൻ അങ്ങക്ക് കഴിയട്ടെ എന്നുള്ള വരം കൊടുത്തു അതിനായിക്കൊണ്ട് അസിഗ്നി എന്ന പേരുള്ള പെൺകുട്ടിയെയും ഭഗവാൻ നൽകി ഈ അസിഗ്നിക്ക് ഒരു കഴിവുണ്ട് എത്ര പെൺകുട്ടികൾ വേണമെന്ന് ഭർത്താവ് ആവശ്യപ്പെട്ടാൽ അത്രയും പെൺകുട്ടികളെ നൽകാൻ ഉള്ള കഴിവ് അപ്പോൾ ഈ അസിഗ്നിയെ ഭാര്യയായിട്ട് സ്വീകരിച്ചു തപസ് കഴിഞ്ഞിട്ട് ദക്ഷൻ കൊട്ടാരത്തിൽ ചെന്നു ദാമ്പത്യം ആരംഭിച്ചു അസിഗ്നിയോട് ദക്ഷൻ പറഞ്ഞു ആദ്യം 10,000 കുട്ടികളാ വേണ്ടതെന്ന് 10,000 കുട്ടികള് ഉണ്ടായി ആ 10,000 കുട്ടികൾ കുറിച്ച് കുളിച്ച് കുറിയൊക്കെ തൊട്ട് മിടുക്കന്മാരായിട്ട് നിൽക്കുന്നുണ്ട് അവരോട് ദക്ഷൻ പറഞ്ഞു നിങ്ങൾ പോയിട്ട് ഭഗവാനെ തപസ് ചെയ്ത് അനുഗ്രഹം വാങ്ങി വരൂ അങ്ങനെ ഈ 10,000 പേരെയും ഹരിയശ്വന്മാരെന്നാണ് അവർക്ക് പേരിട്ടത് ഓരോരുത്തർക്ക് പേരിടുക എന്ന് വെച്ചാൽ ലേശം ബുദ്ധിമുട്ടാണ് 10,000 ആൾക്കാരില്ലേ ഈ 10,000 ആൾക്കാർക്ക് നാമകരണം കഴിയുമ്പോഴത്തേക്ക് എത്ര കാലാവും ആലോചിച്ച് നോക്കൂ അല്ല എത്ര സമയം വേണ്ടി വരും അതുകൊണ്ട് ഗ്രൂപ്പായിട്ട് അങ്ങ് പേരിട്ടോ നിങ്ങൾ ഹരിയശ്വന്മാര് ആ ഹരിയശ്വന്മാരെ തപസ് ചെയ്യാൻ പറഞ്ഞയച്ചു ഇവര് പോയി കാട്ടിലെത്തി കാട്ടിൽ വെച്ചിട്ട് നാരദ മഹർഷിയെ കണ്ടു അസ്യാത്മജാഹ ത്വയുധമീശ പുനഃസഹസ്രം ശ്രീനാരദസ്യ വജസ തപമാർഗമാവോ അപ്പൊ നാരദ മഹർഷിക്ക് 10,000 ഉണ്ണികളെ കണ്ടപ്പോൾ സന്തോഷമായി 10,000 ഉണ്ണികൾ കുളിച്ച് കുറിയൊക്കെ തൊട്ട് മിടുക്കന്മാരായിട്ട് ഇങ്ങനെ വരുന്നു അവരോട് ചോദിച്ചു എന്തിനാ പുറപ്പെട്ടത് നിന്ന് അപ്പൊ അവര് പറഞ്ഞു ഭഗവാനെ തപസ് ചെയ്ത് വരം വാങ്ങി സൃഷ്ടി വർദ്ധിപ്പിക്കണം അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് കല്യാണം കഴിക്കണം കുട്ടികളൊക്കെ ഉണ്ടാവണം അപ്പോൾ അവര് ഇതുവരെ ശരിയായ വഴിയാണ് മറ്റത് തെറ്റാന്നൊന്നും പറയാൻ വയ്യട്ടോ നാരദ മഹർഷി എന്ത് വിചാരിച്ചു സൃഷ്ടി വർദ്ധിപ്പിക്കുകയല്ല അത് ആരെങ്കിലും ചെയ്യട്ടെ ഈ 10,000 പേരെയും ഭഗവാനിലേക്ക് എത്തിക്കാം എന്ന് നിശ്ചയിച്ചിട്ട് വാചക്കൂടാനി ഭാഗവതം പറയുന്നുണ്ട് വാചക്കൂടം വാക്കുകളെ കൊണ്ടൊരു കൂടം കുറെ ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദ്യങ്ങളൊക്കെ ചിന്തിച്ചാൽ മാത്രം ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങളാണ് നമ്മളിപ്പോ ഓരോ ചോദ്യങ്ങളിലേക്ക് പോകുന്നില്ല നമുക്ക് ഈ ദശകം 10 ശ്ലോകയുള്ളൂവെങ്കിലും വൃത്രന്റെ കഥയും ചിത്രകേതുവിന്റെ കഥയും മരുതുൽപ്പത്തി ഒക്കെ പറയാനുണ്ട് അതുകൊണ്ട് ആ ചോദ്യങ്ങളൊന്നും വിസ്തരിക്കുന്നില്ല എന്തായാലും ആ 10 ചോദ്യങ്ങളെ വെച്ച് വിചാരം ചെയ്യുമ്പോൾ തത്വബോധം ഉണ്ടാവും അപ്പൊ ഇവരെ ഈ 10 ചോദ്യങ്ങൾ വെച്ച് ചിന്തിച്ചു ആദ്യം ഉത്തരം കിട്ടിയില്ല കുറെ ചിന്തിച്ച സമയത്ത് ഉത്തരം കിട്ടി ആ ഉത്തരം വെച്ച് വിചാരം ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി മനുഷ്യ ജന്മത്തിന്റെ പരമമായ ലക്ഷ്യം സത്യസാക്ഷാത്കാരമാണ് അതിനായിട്ട് പരിശ്രമിക്കുക അതിനായിട്ടാണ് ഈ ജന്മം കിട്ടുന്നതെന്ന് അവർക്ക് ബോധ്യമായി അവർക്ക് തിരികെ വരാനോ കല്യാണം കഴിക്കാനോ സൃഷ്ടി വർദ്ധിപ്പിക്കാനോ ഒന്നും താല്പര്യം ഉണ്ടായില്ല 10,000 പേരും തപസ് ചെയ്ത് ഭഗവാനിലേക്ക് എത്തിച്ചേർന്നു ഇത് ദക്ഷൻ അറിഞ്ഞു ദക്ഷൻ അസിഗ്നിയോട് പറഞ്ഞു 10,000 പോയി ഇനി ഒരു 1,000 കൂടി വേണമെന്ന് പറഞ്ഞു പുനഃസഹസ്രം അങ്ങനെ 1,000 കുട്ടികളുണ്ടായി ഈ 1,000 പേർക്കും കൂടി ശബളാശ്വന്മാർ എന്ന് പേരിട്ടു ശബളാശ്വൻ അവരെ പറഞ്ഞു അവരെയും നാരദ മഹർഷി ഇതേപോലെ ചോദ്യങ്ങൾ ചോദിച്ച് മതം മാറ്റി മതം മാറ്റാന്ന് വെച്ചാല് നാരദ മഹർഷിയുടെ മതത്തിലേക്ക് ഇങ്ങ് ചേർത്തു എന്നർത്ഥം ഈ 1,000 പേരും സന്യാസിമാരായി അങ്ങനെ 11,000 കുട്ടികളെ നാരദ മഹർഷി സന്യസിപ്പിച്ചു എന്നിട്ട് ഇനി ദക്ഷൻ ഇന്ന് പോയി കാണാം ദക്ഷന് സന്തോഷമായിട്ടുണ്ടാവും 11,000 കുട്ടികളെ നേരെ വഴിക്ക് നയിച്ചുവല്ലോ ഭഗവാനിലേക്ക് നയിച്ചല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് നാരദ മഹർഷി ദക്ഷന്റെ അരികെ എത്തിയത് ദക്ഷൻ ഇതറിഞ്ഞ് നാരദ മഹർഷിയെ കാണാൻ നിൽക്കുകയായിരുന്നു നാരദ മഹർഷിയെ കണ്ടതോടുകൂടി ദക്ഷൻ പൊട്ടിത്തെറിച്ചു ദേഷ്യത്തോടു കൂടിയിട്ട് നാരദ മഹർഷിയെ ശപിച്ചു എന്നാണ് തന്തുകൃന്ദന അവിടെ ഏതോ ഒരു ഫോണ് ഒന്ന് മ്യൂട്ടാക്കണം ഫോണായൊരു ഫോണ് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട് ശരി അപ്പം തന്തുകൃന്ദന എന്നാ വിളിച്ചത് തന്തുവിനെ ചരട് മുറിക്കുന്ന ആളെ എന്നർത്ഥം പാരമ്പര്യത്തിന്റെ ചരട് മുറുക്കിയാണ് നാരദ മഹർഷി ചെയ്തതേ അല്ലേ മക്കളൊക്കെ അങ്ങ് സന്യസിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പൈതൃകം നിലനിൽക്കുവോ ഇല്ലല്ലോ ദേഷ്യം വന്നു ദക്ഷന് നേരെ ദക്ഷൻ ശപിച്ചു നാരദ മഹർഷിക്ക് ഒരിടത്ത് ഇരിക്കാൻ പറ്റാതെ പോട്ടെ സ്ഥിരമായിട്ട് ഒരിടത്ത് ഇരിക്കാൻ പറ്റാതെ പോട്ടെ എന്ന് നാരദ മഹർഷിക്ക് സന്തോഷമായി അദ്ദേഹത്തിന്റെ ആഗ്രഹം അതാണേ അവിടെ പറഞ്ഞു നൈകത്രവാസം ഋഷയേസം ഉമോചശാപം ഭക്തോത്തമഹ തു ഋഷിരനുഗ്രഹമേവമേനേ ഭക്തോത്തമനായ ആ ഋഷിയാവട്ടെ ഈ ശാപത്തെ അനുഗ്രഹമായിട്ട് കരുതി അതെന്താ എവിടെയെങ്കിലും കുറച്ച് നേരം ഇരുന്നാൽ അല്ലെ കുറച്ചധികം നേരം ഇരുന്നാലാണ് ബുദ്ധിമുട്ടാവുന്നത് എന്താ ബുദ്ധിമുട്ട്
ആ സ്ഥലവുമായി ആ സ്ഥലത്തുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഒരു ബന്ധം ഉണ്ടാവും. ഇപ്പൊ ഒരു സപ്താഹത്തിന് പോയ 7 ദിവസം ഒരിടത്ത് നിന്നു എന്ന് വിചാരിക്കുക, ആ 7 ദിവസം കൊണ്ട് കുറെ ബന്ധങ്ങൾ അവിടെ ഉണ്ടാവും. ഈ 7, 70 ആയാലോ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാവും, 700 ആയാൽ കൂടുതൽ അതിലും ദൃഢമാവും. പിന്നെ ആ ആൾക്കാർക്ക് അവിടെയുള്ള ഏതൊക്കെ ആൾക്കാരിലാണോ ബന്ധം ഉണ്ടായത് അവർക്ക് ദുഃഖം വന്നാൽ എനിക്ക് ദുഃഖം വരെയായി. ഇങ്ങനെ ബന്ധിക്കപ്പെടാൻ ബാധിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല മഹർഷിമാര്. ചരൈവേദി ചരൈവേദി ചരിച്ചുകൊണ്ടിരിക്കുക, ഒന്നുമായിട്ടും ഒരു സ്ഥായിയായ ബന്ധവും വേണ്ട. നാരദ മഹർഷിക്ക് സന്തോഷമായി, ഭഗവാന്റെ നാമങ്ങളും ജപിച്ച് ഭഗവത് ചിന്ത ചെയ്തുകൊണ്ട് സഞ്ചരിക്കാലോ. നാരദ മഹർഷി പോയി. ഇനിയിപ്പോ എന്താ വേണ്ടു? ദക്ഷൻ ആലോചിച്ചു. ഈ ആൺകുട്ടികളൊക്കെ ഇങ്ങനെ നാരദ മഹർഷിയെ പോലുള്ളവര് സന്യസിപ്പിക്കുക, ഇനിയിപ്പൊ ആൺകുട്ടികളെ സൃഷ്ടിച്ചിട്ട് കാര്യമുണ്ടോ? ഇനിയും സന്യസിപ്പിച്ചാലോ? എന്നാ ഇനിയിപ്പൊ ആൺകുട്ടികൾ വേണ്ട, പെൺകുട്ടികൾ മതിയെന്ന് നിശ്ചയിച്ചു. എന്നിട്ടോ ഷഷ്ടിയാതോ ദുഹിദ്രഭി സൃജത കുലൗഘാൻ ദൗഹിത്രസൂനുരഥ തസ്യ സ വിശ്വരൂപ ത്വൽസ്തോത്രവർമ്മിതമജാപയതീന്ദ്രമാജോ ദേവത്വദീയ മഹിമാഖലു സർവജൈത്രഹ. 60 പെൺകുട്ടികളാണ് പിന്നീട് ദക്ഷൻ ഉണ്ടായത്. ഈ 60 പെൺകുട്ടികളുടെ വിവാഹവും വേഗം തന്നെ നടത്തി. 60 പെൺകുട്ടികളില് 27 പെൺകുട്ടികളെ ദക്ഷൻ ചന്ദ്രന് വിവാഹം കഴിച്ചു കൊടുത്തു, 13 പെൺകുട്ടികളെ കശ്യപ പ്രജാപതിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. അശ്വതി, അപഭരണി, കാർത്തിക എന്നൊക്കെ പറഞ്ഞിട്ട് 27 പെൺകുട്ടികളെയാണ് ചന്ദ്രന് വിവാഹം കഴിച്ചു കൊടുത്തത്. നക്ഷത്രങ്ങളുടെ അധിദേവതകളായി തീർന്നവര്, അതിഥി ദിതി ധനോ അരിഷ്ടാ കാഷ്ടാ സരമാ സുരസായിള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 13 പെൺകുട്ടികളെ കശ്യപ പ്രജാപതി. അപ്പൊ 27 ഉം 10 ഉം 37 ഉം 3 ഉം 40. പിന്നെ ഒരു 10 പെൺകുട്ടികളെ ധർമ്മദേവൻ, 40 ഉം 10 ഉം 50. ഭൂതൻ, അങ്കിരൻ, കൃശാശ്വൻ, ഈ 3 പേരും ഈ 2 പെൺകുട്ടികളെ വീതം 56. ശേഷിക്കുന്ന 4 പെൺകുട്ടികളെ താർക്ഷ്യനും വിവാഹം കഴിച്ചു. 60 പെൺകുട്ടികളുടെ വിവാഹം കഴിഞ്ഞു. ഇതിലെ കശ്യപ പ്രജാപതി വിവാഹം കഴിച്ച 13 പെൺകുട്ടികളിൽ ആദ്യത്തെ പെൺകുട്ടിയാണ് അതിഥി. അതിഥിക്ക് ആദ്യം 12 പുത്രന്മാരുണ്ടായി. ഇവര് അതിഥിയുടെ പുത്രന്മാർ എന്ന നിലയ്ക്ക് ആദിത്യന്മാർ എന്ന പേരിൽ പ്രസിദ്ധരായി, ദ്വാദശാദിത്യന്മാര്. വിവസ്വാൻ, അരിയമാവ്, പൂഷാവ്, തൊഷ്ടാവ്, സവിതാവ്, ഭഗൻ, ധാതാവ്, വിധാതാവ്, മിത്രൻ, ശക്രൻ, വരുണൻ, ഒരു ക്രമം. ഇങ്ങനെയാണ് ഈ ദ്വാദശാദിത്യന്മാരുടെ പേരുകൾ. ഇതിൽ ഒരാളായ തൊഷ്ടാവ് രചന എന്ന പേരുള്ള അസുര പെൺകുട്ടിയാണ് വിവാഹം കഴിച്ചത്. തൊഷ്ടാവിന് വിശ്വരൂപൻ എന്നു പേരുള്ള മകൻ ഉണ്ടായി എന്നാണ്. ഈ വിശ്വരൂപൻ ദേവഗുരുവായ ബൃഹസ്പതി ദേവേന്ദ്രനെ ഉപേക്ഷിച്ചു പോയപ്പോൾ ദേവഗുരുവായി തീർന്നു. എന്നിട്ട് നാരായണ കവച മന്ത്രം ദേവേന്ദ്രന് ഉപദേശിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു എന്നാണ്. അപ്പൊ ഇവിടെ വളരെ ചുരുക്കിയാണ് ഭടതിരിപാട് പറഞ്ഞത്. ബൃഹസ്പതി ദേവന്മാരെ ഉപേക്ഷിച്ചു പോകാൻ എന്താ കാരണം? ഇത് കേട്ട സമയത്ത് പരീക്ഷത്ത് ചോദിക്കുന്നുണ്ട്, ശിഷ്യാണാം അക്രമം ഗുരോ, ഈ ശിഷ്യന്മാരുടെ അക്രമം, ഗുരുവിൽ എന്തക്രമമാണ് ഈ ശിഷ്യന്മാർ ചെയ്തത്? അക്രമം എന്ന് വെച്ചാൽ എന്താ? അക്രമം എന്ന് കേൾക്കുമ്പോഴത്തേക്ക് എന്തോ വാളും വടിവാളും കുന്തമൊക്കെ ആയിട്ട് പോകുന്ന ആ ഒരു പ്രവൃത്തിയാന്ന് വിചാരിക്കണ്ട, അത് ആക്രമണ. അക്രമം എന്ന് വെച്ചാല് ക്രമല്ലായ. അപ്പൊ ഓരോരുത്തരോട് ഓരോ ക്രമം ഉണ്ട്, ആ ക്രമം തെറ്റിക്കരുത്. അച്ഛനോട് പെരുമാറുമ്പോൾ ഒരു ക്രമം ഉണ്ട്, അമ്മയോടൊരു ക്രമം ഉണ്ട്, ഗുരുനാഥനോടൊരു ക്രമമുണ്ട്, ഭാര്യയോടൊരു ക്രമമുണ്ട്, അത് മാറാൻ പാടില്ല, അത് തെറ്റിക്കാൻ പാടില്ല. ഇവിടെ ദേവേന്ദ്രൻ അക്രമം ചെയ്തു ഗുരുനാഥനിൽ. ഇന്ദ്രഹ ത്രിഭുവനേശ്വര്യ മതഹ ഉല്ലംഘിത സൽപഥ. ദേവേന്ദ്രനെ സംബന്ധിച്ച് ദേവലോകത്തിൽ 3 ലോകങ്ങളിലുള്ള ഐശ്വര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഐശ്വര്യങ്ങളുടെ അധിപതിയായ ദേവേന്ദ്രൻ ഈ ഐശ്വര്യങ്ങളാൽ അഹങ്കാരിയായി, ശ്രീമതം വർദ്ധിച്ചു. എന്നിട്ടോ ഒരു ദിവസം ബൃഹസ്പതി ദേവലോകത്തിലേക്ക് ദേവേന്ദ്രന്റെ സഭയിലേക്ക് കയറി വന്നപ്പോഴേ അഹങ്കരിച്ചിരിക്കുന്ന ദേവേന്ദ്രൻ ഈ ബൃഹസ്പതിയെ കണ്ടു. അപ്പൊ ഗുരുനാഥനെ കണ്ട എണീക്കണം, അപ്പൊ താൻ എണീറ്റ് കഴിഞ്ഞാൽ തന്നെക്കാൾ കേമനാണ് ഈ ഗുരുനാഥൻ എന്ന് വരില്ലേ, അപ്പൊ എണീക്കാൻ വയ്യ, അഹങ്കാരം കൊണ്ടേ അങ്ങ് പൊങ്ങുന്നില്ല. എന്താപ്പോ ചെയ്യാ, ഗുരുനാഥനെ കണ്ട എണീക്കും വേണം, ഇല്ലെങ്കിൽ ഗുരുനാഥൻ അലോഗ്യായി ശപിക്കുകയോ മറ്റോ ചെയ്താലോ. അപ്പൊ കണ്ടാൽ എണീക്കണം, അതാണല്ലോ നിയമം, കാണണ്ടെന്ന് വിചാരിച്ചു. ഗുരുനാഥൻ കിഴക്കേ ഭാഗത്ത് ഇങ്ങോട്ട് കയറി വന്നുവെങ്കിൽ ദേവേന്ദ്രൻ തെക്കേ ഭാഗത്തേക്ക് നോക്കിയിരുന്നു, അങ്ങോട്ട് നോക്കിയിരുന്നു എന്നാണ്. ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എണീക്കേണ്ട ആവശ്യമില്ല. ഇത് ഗുരുനാഥൻ കണ്ടു, ഗുരുനാഥന് കാര്യം മനസ്സിലായി, അതുകൊണ്ടാണല്ലോ ഗുരുവായത്. അദ്ദേഹം ഒന്നും പറയാനൊന്നും പോയില്ല, അവിടെ നിന്ന് ഇറങ്ങി ഒന്ന് പോയി. ദേവേന്ദ്രൻ വിചാരിച്ചു ഒന്ന് പോയിക്കോട്ടെ എന്ന്, പിന്നെ ഇയാളുടെ ചെലവുണ്ടല്ലേ ഇപ്പൊ ഞാൻ കഴിഞ്ഞു പോകുന്നത്, അങ്ങ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്നാൽ
ഗുരുനാഥൻ പോയി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ബുദ്ധിമുട്ട് മനസ്സിലായത്. നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന സമയത്ത് അഭിപ്രായം ചോദിക്കാൻ ആളില്ല. ഈ ചന്ദ്രനോടും മറ്റേ ദേവന്മാരൊക്കെ ഉണ്ടല്ലോ, അവരോടൊക്കെ ചോദിച്ചിട്ട് തീരുമാനങ്ങൾ എടുത്ത് പലതും നഷ്ടപ്പെട്ടു തുടങ്ങി, പല ബുദ്ധിമുട്ടുകളും ഉണ്ടായി തുടങ്ങി. ഇങ്ങനെയാണ് വെച്ചാൽ അപ്പൊ അസുരന്മാര് ഇപ്പൊ അങ്ങോട്ട് എത്തും, വല്ലാതെ ബുദ്ധിമുട്ടാവും, പ്രശ്നമാവും എന്ന് മനസ്സിലായി. ഗുരുനാഥൻ ഇല്ലാതെ വയ്യ എന്ന് ഉറപ്പായി. ബ്രഹ്മാവിന്റെ അരികെ ചെന്ന് സങ്കടം പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞു ഇപ്പൊ എന്താ ചെയ്യാം. ബൃഹസ്പതി അന്വേഷിച്ച് നോക്കി എവിടെയും കാണാനില്ല. എന്നാൽ തൽക്കാലം ഒരു ഗുരുനാഥനെ നിയമിക്കുക, അപ്പൊ നമുക്ക് സാവകാശം കിട്ടുമല്ലോ. ആ സമയം കൊണ്ട് ഗുരുനാഥനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. അപ്പൊ നിയമനം താൽക്കാലികമാണെങ്കിലും യോഗ്യതയിൽ അനുനയം പറ്റില്ല, കാരണം ദേവഗുരുനാഥനാണ്, അയോഗ്യരായ ആൾക്കാരെ ഇരുത്താൻ പറ്റില്ല. അപ്പൊ ആരപ്പം ദേവഗുരുനാഥനായിട്ടിരിക്കാൻ പറ്റിയ ഒരാളുള്ളത് ഈ ബൃഹസ്പതി അല്ലാതെ. അപ്പം ബ്രഹ്മാവ് ഒരാളെ നിർദ്ദേശിച്ചു കൊടുത്തു, ഞാനൊരാളുടെ പേര് പറയാം, അങ്ങക്ക് പൂർണ്ണ സമ്മതന്റെ കൂട്ടി കൊണ്ടുവന്നാൽ മതി, നല്ലോണം അയാളുടെ ഹിസ്റ്ററി ഒക്കെ പരിശോധിച്ചിട്ട് സമ്മതാണെങ്കിൽ മാത്രം കൂട്ടി കൊണ്ടുവന്നാൽ മതി. അന്ന് അങ്ങനെയൊക്കെ പറയാൻ കാരണം പേര് പറഞ്ഞു കൊടുക്കുന്നത് ആരെയാ, ഈ വിശ്വരൂപനെയാ. വിശ്വരൂപന്റെ അമ്മത്തുള്ളവര് അമ്മ വീട്ടിലുള്ളവര് അസുരന്മാരാണ്, അസുര സ്ത്രീയാണല്ലോ അമ്മ. അപ്പൊ ഈ വിശ്വരൂപനെയും ദേവന്മാരും കൂട്ടത്ത് കൂട്ടുന്നില്ല, അസുരന്മാരും കൂട്ടത്ത് കൂട്ടുന്നില്ല, അങ്ങനെ ഒരവസ്ഥയാണ് അദ്ദേഹത്തിന്. അമ്മ വീട്ടുകാര് അസുരന്മാര്, അച്ഛന്റെ ആൾക്കാര് ദേവന്മാര്. അപ്പോൾ ഈ വിശ്വരൂപൻ യോഗ്യനാണ് ദേവഗുരുനാഥനായിട്ടിരിക്കാൻ, അങ്ങക്ക് സമ്മതാംശ കൂട്ടിക്കൊണ്ടോന്നുള്ളൂ പറഞ്ഞു. ദേവേന്ദ്രനിൽ എക്കാലം കാര്യം സാധിക്കല്ലോ വേണ്ടത്. ദേവേന്ദ്രൻ തൊഷ്ടാവിന്റെ ആശ്രമത്തിലെത്തി തൊഷ്ടാവിനോട് വിവരം പറഞ്ഞു. തൊഷ്ടാവ് പറഞ്ഞു മകനോട് പറഞ്ഞോളാം. വിശ്വരൂപന്റെ അരികെ ചെന്നു വിശ്വരൂപനോട് കാര്യം പറഞ്ഞു. അപ്പൊ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ച് നോക്കൂ, സ്വർഗത്തിലേക്കുള്ള ഒരു ക്ഷണം വരികയാണേ, എത്ര വലിയ അവസരമാണ്. അതും സ്വർഗത്തിന്റെ ഗുരുനാഥനായിട്ടുള്ള പോസ്റ്റ്, അങ്ങോട്ട് വരുമെന്ന് ക്ഷണിക്കുക ദേവേന്ദ്രൻ വന്നിട്ടേ, എത്ര വലിയ അവസരമാണ്. ഭാഗവതത്തില് നമുക്ക് കാണാം, വിശ്വരൂപൻ ആദ്യം ഈ ക്ഷണം നിരസിക്കുകയാണ് ചെയ്യുന്നത്. അതിന് അദ്ദേഹം പറയുന്ന കാരണം എന്താണ്, ഞാനിപ്പോൾ ഈ ആശ്രമ പരിസരം വിട്ട് സ്വർഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ശാന്തി നഷ്ടപ്പെടുകയാണ് ചെയ്യുക. സ്വർഗം എന്ന് വെച്ചാൽ സുഖങ്ങളുടെ ആധിക്യം ആണ്, സുഖ സൗകര്യങ്ങൾ സാഹചര്യങ്ങൾ ധാരാളം ഉണ്ട്. ഇവിടെ ആശ്രമത്തിൽ സുഖിപ്പിക്കുന്ന വിഷയങ്ങളൊന്നുമില്ല, സുഖം നൽകുന്നു വിചാരിക്കുന്ന വിഷയങ്ങളൊന്നുമില്ല. എന്നാൽ ഇവിടെ ശാന്തിയുണ്ട്. സ്വർഗത്തിലോ, സ്വർഗത്തിലെ അവസ്ഥ എന്താ, സ്വർഗത്തിലെ അവസ്ഥ എന്താണ് എന്നുള്ളത് സ്വർഗത്തിന്റെ അധിപനായ ദേവേന്ദ്രന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും അല്ലേ. അതെ, ഈ ദേവേന്ദ്രന്റെ കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നത് എന്തിനു വേണ്ടിയിട്ടാ, സുഖം എന്ന് പറയുന്നത് വിഷയങ്ങളിലല്ല ഇരിക്കുന്നത്, സുഖം വസ്തുനിഷ്ഠമല്ല, ആത്മനിഷ്ഠമാണ്, ആത്മസ്വരൂപം തന്നെയാണ് ആനന്ദം. വസ്തുക്കളിലാണ് ഇരിക്കുന്നതെന്ന് തെറ്റിദ്ധരിക്കരുത്. അപ്പൊ സ്വർഗം പോലും സ്വർഗത്തിൽ പോയി എന്ന് വെച്ചിട്ട് സുഖം ഉണ്ടായിക്കോളണം എന്നില്ല. അങ്ങനെ സ്വർഗത്തിൽ പോയാൽ സുഖം ഉണ്ടാവുമെങ്കിൽ അവിടുത്തെ നേതാവായ ദേവേന്ദ്രൻ എപ്പോഴും സുഖം ഉണ്ടാവണം, അത് ഉണ്ടാവുന്നുണ്ടോ ഇല്ല, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാ ദേവേന്ദ്രന്. ആരെങ്കിലും തപസ് ചെയ്യാൻ പുറപ്പെട്ടാൽ അത് മുടക്കാൻ പോണം, ഞാനില്ല എന്ന് വെച്ചാൽ ആരെങ്കിലും 99 യാഗം കഴിഞ്ഞ് 100-ാമത്തെ യാഗം തുടങ്ങിയിട്ടുണ്ടാവും, അത് അതിനുടക്കുണ്ടാക്കണം. 100 യാഗം ചെയ്ത് തന്റെ യോഗ്യത നേടിയ തന്റെ സീറ്റ് അയാൾ പിടിച്ചടക്കിയാലോ പേടിയാണേ. ഇതൊന്നും ഇല്ലാച്ച ഏതെങ്കിലും അസുരന്മാർ വരവ് വാങ്ങി വരും, ഒരു സ്വൈര്യം സമാധാനം ദേവേന്ദ്രനില്ല. ഇത് കുഞ്ചൻ നമ്പ്യാർ വളരെ ഭംഗിയായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ധനിക്കു ശത്രുക്കള സംഖ്യമുണ്ടാം, മനക്കുരുന്നിൽ ഭയമേറ്റമുണ്ടാം, തനിക്ക് അലംഭാവവുമില്ല പിന്നെ കനക്കവേ കൈതവമേറ്റമുണ്ടാം. ധനിയായി കഴിഞ്ഞാൽ, ധനം ധാരാളം ഉണ്ടായിക്കഴിഞ്ഞാലേ ശത്രുക്കൾ ധാരാളം ഉണ്ടാവും, കിട്ടിയത് പോരാ എന്നുള്ള ചിന്ത ഉണ്ടാവും, ഇനിയും കിട്ടണം എന്നുള്ള ആ അത്യാർത്ഥി ഉണ്ടാവുന്ന സമയത്ത് ഏത് വഴിയെ സഞ്ചരിക്കാനും മടിയില്ലാതെ വരും, അധർമ്മം ചെയ്യും. അധർമ്മം ചെയ്തു കഴിഞ്ഞാൽ ശാന്തി ഉണ്ടാവില്ല, സംശയമില്ല. അധാർമികമായി ജീവിക്കുന്ന ഒരാൾക്ക് മനസ്സിന് സ്വസ്ഥത ഉണ്ടാവില്ല, മനസ്സ് കലുഷിതമാവും. മനസ്സ് കലുഷിതമായിട്ടുള്ള ഒരാൾക്ക് സുഖം ഉണ്ടാവുമോ? ഞാൻ ഗീതയിൽ ചോദിക്കുന്നുണ്ട്, അശാന്തസ്യ കുതസുഖം, അശാന്തന് എവിടെയാ സുഖം? അതെ, മനസ്സിന്റെ ശാന്തിയിലാണ് സുഖം. മനസ്സ് ശാന്തമാകുമ്പോൾ ആത്മസ്വരൂപമായ ആനന്ദം തെളിയും. ഈ ആനന്ദം സുഖം എന്ന് പറയുന്നത് വസ്തുവിലല്ല, അത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്മളുടെ ഏറെക്കാലം നമ്മൾ കൊണ്ടു നടന്നിരുന്ന ഒരു ആഗ്രഹം സാധിച്ചു, സുഖമായി. ഇവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? ഈ ആഗ്രഹം സാധിച്ചപ്പോൾ ആ ആഗ്രഹം ഇല്ലാതെയായി. ആ ആഗ്രഹം ഇല്ലാതെയായതാണ് സുഖത്തിന് കാരണമായത്. ആ ആഗ്രഹം ഇല്ലാതെയായപ്പോൾ അവിടെ ആ ആത്മാനന്ദം, ആത്മസ്വരൂപമായ സുഖം തെളിഞ്ഞു. ഇനിയൊരു പുതിയൊരാഗ്രഹം ഉണ്ടായാലോ ആ സുഖം മങ്ങി. അതെ,
ഇപ്പൊ സങ്കല്പങ്ങൾ നീങ്ങിയാൽ ആഗ്രഹങ്ങളുടെ ഉത്ഭവം സങ്കല്പങ്ങളിൽ നിന്നാ. ഇപ്പൊ സങ്കല്പങ്ങൾ പോയാൽ, മനസ്സ് തെളിഞ്ഞാൽ, സത്വസംശുദ്ധമായാൽ, ആ തെളിഞ്ഞ അന്തക്കരണത്തിൽ ആത്മസ്വരൂപമായ ആനന്ദം തെളിഞ്ഞു പ്രകാശിക്കും. ഇപ്പോൾ ഒരു വസ്തു നമ്മളെ സുഖിപ്പിക്കുന്നു എന്ന് നമ്മൾ കരുതുന്നത് ഏതുപോലെയാണ്? ആചാര്യന്മാർ ദൃഷ്ടാന്തമായിട്ട് പറയാറുണ്ട്, ഒരു നായ എല്ല് കടിച്ചു തിന്ന, എന്തൊരു സ്വാദ എല്ലിന്, എല്ലിനല്ല സ്വാദ്. പിന്നെയോ ഈ എല്ല് കടിച്ചു തിന്നുമ്പോൾ നായയുടെ നാവ് മുറിഞ്ഞിട്ടുണ്ട്, ആ നാവ് മുറിഞ്ഞ ചോര, ആ ചോരയുടെ സ്വാദാണ് നായ എല്ലിന്റെ സ്വാദാന്ന് വിചാരിച്ചിട്ട് കഴിക്കുന്നതേ, തന്റെ ചോരയുടെ സ്വാദ. ഇതേപോലെ നമ്മൾ ആത്മസ്വരൂപമായ ആനന്ദത്തെ അജ്ഞാനം നിമിത്തം പുറമേയുള്ള വിഷയങ്ങളിലേക്ക് ആരോപിക്കുകയാണ്. ഇപ്പൊ ഒരു വിഷയത്തിന്റെ സാന്നിധ്യം നമ്മെ സുഖിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ആ വിഷയം ഹേതുവായി നമ്മളുടെ മനസ്സ് ഏകാഗ്രമാകുന്നു, ആ വിഷയത്തിലേക്ക് ഏകാഗ്രമാകുന്നു, മറ്റ് സങ്കല്പങ്ങൾ ഇല്ലാതെയാവുന്നു. ആ ഏകാഗ്രതയിൽ ആത്മാനന്ദം തെളിയുന്നു. പക്ഷെ അത് താൽക്കാലികമാണ്, ആ വസ്തുവിനെ അപേക്ഷിച്ചിട്ടാണ്, ആ വസ്തുവാണ് സുഖത്തിന് കാരണം എന്ന് തെറ്റിദ്ധരിച്ചത് മൂലം ആ വസ്തുവിനെ അപേക്ഷിച്ചിട്ടുള്ള ഏകാഗ്രതയാണ്. അതുകൊണ്ട് തന്നെ ആ വസ്തുവിന്റെ മാറ്റം, വസ്തുവിന്റെ നാശമൊക്കെ ഈ അവസ്ഥയ്ക്ക് വിപരീതം ആയി വരും. ഇനി വേറെ വസ്തുക്കൾ ഇതിനേക്കാൾ കേമം ആണ് എന്നുള്ള സങ്കല്പം ഉണ്ടായാലും സുഖം പോവും. അപ്പോൾ വിചാരം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, സുഖം പുറമെ അന്വേഷിച്ച് കിട്ടുന്നതല്ല, നമ്മുടെ സ്വരൂപം തന്നെയാണ്, നമ്മുടെ ആനന്ദം ആത്മസ്വരൂപമാണ്. ആ ആത്മസ്വരൂപമായ ആനന്ദം അനുഭവിക്കാൻ എന്താ വഴി? മനസ്സിനെ ശുദ്ധമാക്കുക. ആചാര്യമാര് നമ്മളോട് പറയുന്നു, ഒന്ന് ശ്രമിക്കൂ. എന്തിന്? മനസ്സിനെ ശാന്തമാക്കാൻ രാഗദ്വേഷങ്ങളെ നീക്കി നോക്കൂ, കാമക്രോധാദികളൊക്കെ ഇല്ലാതെയാക്കി നോക്കൂ, മനസ്സിനെ ശുദ്ധമാക്കി നോക്കൂ. അപ്പോൾ ആനന്ദം, നിങ്ങളുടെ സ്വരൂപമായ ആനന്ദം ആവരണം നീങ്ങി തെളിയുന്നത് കാണാൻ കഴിയും. അപ്പൊ വിഷയങ്ങളിലല്ല സുഖം ഇരിക്കുന്നത്. അപ്പൊ സ്വർഗത്തെയൊക്കെ ഭാഗവതം വിസ്തരിച്ച് വർണ്ണിക്കുന്നുണ്ടെങ്കിൽ ഈ സ്വർഗം ഒന്നുമല്ല സുഖസ്ഥാനം എന്ന് പറയാൻ, സ്വർഗത്ത് പോയാലും അവിടെയും ദുഃഖം ഉണ്ടെന്ന് കാണിക്കാനാണ് ഈ ദേവേന്ദ്രന്റെ പട്ടം തിരിച്ചലിന്റെ കഥയൊക്കെ നമ്മൾ വായിക്കുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. സ്വർഗത്തിന്റെ അധിപതിയായിരിക്കുന്ന ദേവേന്ദ്രൻ അതുപോലെ അഹങ്കാരം ഉണ്ടാവുന്നു, അധപ്പതിക്കുന്നു. ഇതൊക്കെ ധാരാളം ഉണ്ടായിക്കഴിഞ്ഞ അഹങ്കാരം ഉണ്ടാവാൻ, ഭഗവാനെ മറക്കാൻ, തന്മൂലം അധപ്പതിക്കാനാണ് സാധ്യത കൂടുക. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഭയക്കേണ്ടത് ദുഃഖത്തെയല്ല സുഖത്തെയാണ്. ദുഃഖത്തെ ഭയക്കണ്ട, ദുഃഖം നമ്മുടെ ചങ്ങാതിയാണ്. കുന്തിദേവി പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, എനിക്ക് ദുഃഖം തരുമെന്ന്. ദുഃഖം നമ്മുടെ ചങ്ങാതിയാണ്. ഒരാചാര്യം പറഞ്ഞിട്ടുണ്ട്, ദുഃഖം ഭഗവാന്റെ പ്രേമലേഖനമാണ് എന്ന്. ഭഗവാന്റെ പ്രേമലേഖനമാണ് ദുഃഖം എന്നാണ്. ഭഗവാൻ നമ്മളോട് പ്രേമം തോന്നിയാൽ അങ്ങനെയാണ്, പ്രേമലേഖനം അതിനാണല്ലോ. അത് നമ്മളെ അറിയിക്കുന്നതാണ് ഈ ദുഃഖം നൽകിയിട്ടുണ്ടെന്ന. ഭഗവാൻ അത് ഇനിയും വാമനാവതാരം കഥയില് ആ ഭാഗത്ത് പറയുന്നുണ്ട്. ദുഃഖം ഉണ്ടാകുന്ന സമയത്ത് അഹങ്കാരം നീങ്ങും, ഭഗവാനിലേക്ക് മനസ്സ് കൂടുതൽ പോവും. ശരി, അപ്പൊ നമുക്ക് കഥയിലേക്ക് തന്നെ വരാം. ഇവിടെ വിശ്വരൂപം പറഞ്ഞതെന്താണ്? എനിക്ക് സ്വർഗം വേണ്ട. ഇവിടെ ശിലവൃത്തി ഉഞ്ചവൃത്തി ഒക്കെ ആയിട്ട് എന്ന് വെച്ചാൽ അതത് ദിവസം ശരീരം നിലനിർത്താൻ എന്താണോ വേണ്ടത് അതുമാത്രം. അത് ഒന്ന് ശിലവൃത്തി ഉഞ്ചവൃത്തി, ഒന്നെങ്കിൽ വയലിൽ പോവും, കൊയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് വരമ്പത്തോ പാടത്തോ ഒക്കെ വീണ് കിടക്കുന്നത് വർക്കി കൊണ്ടുവരും. ഇല്ലാച്ചാൽ നേരെ അങ്ങാടിക്ക് വെച്ച് പിടിക്കും. അവിടെ അങ്ങാടിയിൽ ഈ ധാന്യങ്ങൾ വിൽക്കുന്ന സമയത്ത് നിലത്തൊക്കെ കൊഴിഞ്ഞ് കിടക്കുന്നുണ്ടാവും, അത് വർക്കി കൊണ്ടുവരും. കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ, അത് മതിയെന്ന്. അത്രയും വേണ്ടു, ഒരു പിടിയേ വേണ്ടു ശരീരം നിലനിൽക്കാനേ. അതെ, യോഗീശ്വരന്മാര് ശരീരം നിലനിൽക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുക, ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നവരാ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നവരല്ല. ശരി, അപ്പം ഈ സുഖകരമായ അവസ്ഥയെ വിട്ടിട്ട് ഞാൻ അങ്ങോട്ടില്ല. പിന്നെ നിങ്ങളൊക്കെ മഹായോഗ്യന്മാര്, ദേവന്മാരെ, നിങ്ങളുടെ ഗുരുനാഥനായിട്ട് ഇരിക്കാനുള്ള യോഗ്യത എന്നും എനിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിരസിക്കുക ചെയ്തത് നാ ദേവേന്ദ്രൻ വീണ്ടും നിർബന്ധിച്ചു. യോഗ്യത പ്രായത്തിലല്ല, അറിവിലാണ്, അത് ഞങ്ങളെക്കാൾ കൂടുതൽ അങ്ങക്കുണ്ട്, അങ്ങ് വരണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ അവസാനം വല്ലാതെ നിർബന്ധിച്ച സമയത്ത് പോയേക്കാം എന്ന് വിചാരിച്ചിട്ട് വിശ്വരൂപൻ സ്വർഗലോകത്തിലെത്തി. ദേവേന്ദ്രന് നഷ്ടപ്പെട്ട ഐശ്വര്യങ്ങളൊക്കെ തിരികെ കിട്ടുന്നതിനായി നാരായണ കവചം എന്ന മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. നാരായണ കവചം, കവചം എന്ന് വെച്ചാൽ എന്താണ്? ആക്രമണങ്ങളിൽ നിന്ന്, ആയുധങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനായി ധരിക്കുന്ന പോർച്ചട്ടയ്ക്കാണ് കവചം എന്ന് പറയുക. ഇന്ന് നമ്മൾ ബുള്ളറ്റ് പ്രൂഫ് എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ കവചം മുഴുവനായി പൊതിഞ്ഞു നിൽക്കുന്നതാണ്. അപ്പൊ നാരായണ കവചം എന്ന് വെച്ചാൽ നാരായണൻ കവചമാവുക. അതെപ്പോഴാ?
എങ്ങനെയാ? നമ്മളൊരു കുപ്പിയിലേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു, ആ കുപ്പി നിറഞ്ഞു. വീണ്ടും വെള്ളം ഒഴിച്ചാൽ എന്താ സംഭവിക്കുക? നിറഞ്ഞ് കവിയും. കവിഞ്ഞാലോ ആ കുപ്പിയുടെ വശങ്ങളിലൂടെ വെള്ളം ഒഴുകി ആ കുപ്പിക്ക് ചുറ്റിനും അങ്ങോട്ട് വെള്ളമാവും. ഇതേപോലെ നാരായണൻ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകണം. അപ്പൊ ഉള്ളിൽ നാരായണൻ നിറഞ്ഞ് കഴിഞ്ഞാൽ പുറമേക്ക് കവിയും, പുറമേയും നാരായണനാവും. ഉള്ളിൽ നാരായണൻ ഇല്ലാതെ പുറമെ നാരായണനെ കാണാൻ കഴിയില്ല. ഉള്ള എങ്ങനെയോ അങ്ങനെയാ പുറമെ, അല്ലെ? അതെ, നമ്മുടെ സങ്കല്പം എങ്ങനെയോ അങ്ങനെ അനുഭവം. അതാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചിട്ട് എന്താണോ സങ്കല്പം അതിനനുസരിച്ചിട്ടാണ് ഈ പ്രപഞ്ചം. സത്യം ഭഗവാനാണ്, ഈ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതൊക്കെ ഭഗവാനാണ് എന്ന ബുദ്ധിയ ആണ് ഈ പ്രപഞ്ചത്തെ നോക്കുന്നതെങ്കിൽ ഭഗവാനെ നമ്മൾ കാണുക അല്ലേ? മാല, വള, മോതിരം, ഇത് മാല വേറെ, വള വേറെ, മോതിരം വേറെ എന്നുള്ള സങ്കല്പത്തോടെയാ നോക്കുന്ന സങ്കല്പങ്ങളോടുകൂടിയാ നോക്കുന്നതെങ്കിൽ വേറെ വേറെ ആയിട്ട് അനുഭവപ്പെടും. സ്വർണമാണ് സത്യം എന്ന ബുദ്ധിയോടുകൂടി നോക്കുകയാണെങ്കിലോ അവിടെ ഭേദങ്ങളില്ല, സ്വർണമേ ഉള്ളൂ. ശരി, അപ്പോൾ നാരായണൻ ഉള്ളിൽ നിറഞ്ഞാൽ പുറമെയും നാരായണൻ, ഇതാണ് നാരായണ കവചം. ഉള്ളിലും പുറമെയും നാരായണൻ, സർവം നാരായണമയം, സർവം ബ്രഹ്മമയം, സർവം ബ്രഹ്മം. ഇത് സാക്ഷാത്കരിച്ചയാൾക്ക് ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ എന്ന ബിഭേദി കഥാചന ഉപനിഷത്ത് പറയുന്നു. ആനന്ദ സ്വരൂപമായ ബ്രഹ്മത്തെ ഭഗവാനെ സാക്ഷാത്കരിച്ചയാൾക്ക് ഭയം ഇല്ല. ന തസ്യസ്യാൽ പരാജയ, അയാൾക്ക് പരാജയം ഇല്ല. ആ നാരായണ കവചമന്ത്രം ഉപദേശിച്ചു കൊടുത്തു. നാരായണ കവചമന്ത്രം ഉപദേശിച്ച് അത് സിദ്ധി, ഉപദേശിച്ച് കിട്ടിയ നാരായണ കവചമന്ത്രം സിദ്ധി വരുത്തി ദേവേന്ദ്രൻ നഷ്ടപ്പെട്ട ഐശ്വര്യങ്ങളൊക്കെ തിരികെ കിട്ടി. അവിടെ നിന്ന് കഥ നിർത്തുന്നു ഭട്ടതിരിപ്പാട്. എന്നിട്ട് വൃത്രാസുരനിലേക്ക് എത്താൻ വൃത്രാസുരന്റെ പൂർവജന്മകഥ ആദ്യം പറയുന്നു, പിന്നീട് വൃത്രാസുരന്റെ കഥയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അവിടെ ഭാഗവതത്തിൽ നിന്ന് വ്യത്യാസമുണ്ട്. ഭാഗവതത്തിലെ വൃത്രാസുര കഥ ആദ്യം പറഞ്ഞിട്ട് പിന്നെ പരീക്ഷത്തിന്റെ ചോദ്യത്തിന് മറുപടിയായി വൃത്രാസുരന്റെ പൂർവജന്മകഥയായ ചിത്രകേതുവിന്റെ കഥ പറയുകയാണ്. ഇവിടെ നാ ഈ ഘട്ടത്തിൽ ചിത്രകേതുവിന്റെ കഥ പറയാൻ തുടങ്ങുകയാണ്. പ്രാഗ് സൂര്യസേന വിഷയേക്കില്ല ചിത്രകേതുഹു പുത്രാഗ്രഹീ നൃപതിരംഗിരസപ്രഭാവാദം ലബ്ധൈകപുത്രമധ തത്രഹതേ സവക്നീസംഘൈ അമുഹ്യത് അപശസ്തവമായയാസൂ. അതെയോ ഭഗവാനെ, ഭഗവാനെ സംബോധന ചെയ്തുകൊണ്ട് കഥ പറഞ്ഞു വരികയാണ്. ഇവിടെ സംബോധന ചെയ്തിട്ടില്ല, ഞാൻ പറയുന്ന സമയത്ത് അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ, പറഞ്ഞു പോയതാണ്. ശരി, ഇപ്പൊ പറഞ്ഞു വന്നു. പ്രാഗ് ശൂരസേന വിഷയെ, പണ്ട് ശൂരസേന രാജ്യം എന്ന സ്ഥലത്ത്, രാജ്യത്ത് ചിത്രകേതു എന്നു പേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഇദ്ദേഹം പുത്രാഗ്രഹിയായിരുന്നു, പുത്രനെ ആഗ്രഹിക്കുന്നയാളായിരുന്നു. നിരവധി ഭാര്യമാരുണ്ടായിരുന്നു. കസ്യ ഭാര്യ സഹസ്രാണാം സഹസ്രാണി ദശാഭവൻ എന്നൊക്കെയാ, വലിയ സംഖ്യ, ലക്ഷക്കണക്കിന് ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ്. അനവധി ഭാര്യമാരുണ്ടായിരുന്നു എന്ന് ധരിച്ചോളൂ. മക്കളില്ലായിരുന്നു. മക്കളില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് വിഷമം. അതാണ് ഇവിടെ ഭട്ടതിരിപ്പാട് പുത്രാഗ്രഹി എന്ന് പറഞ്ഞത്. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ചിത്രകേതുവിന്റെ അരികെ ഒരു ദിവസം നൃപതിർ അംഗിരസ പ്രഭാവ അംഗിരസ മഹർഷി ചെന്നു. അംഗിരസ മഹർഷിയെ ചിത്രകേതു പ്രേമായി സ്വീകരിച്ചിരുത്തി, ഉപചാരങ്ങളൊക്കെ നൽകി, പൂജയ്ക്കൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന അംഗിരസ മഹർഷിയുടെ അരികെ ചെന്നു. അംഗിരസ മഹർഷി പറഞ്ഞു, അങ്ങ് പോയിട്ട് കൈയും കാലും ഒക്കെ കഴുകി, കാലും മുഖമൊക്കെ കഴുകി വരൂ, അങ്ങക്ക് ഞാൻ ആത്മതത്വോപദേശം നൽകാം. ചിത്രകേതു പറഞ്ഞു, എനിക്കത് വേണ്ട. എന്ത്? തത്വോപദേശം വേണ്ട, ആത്മതത്വം വേണ്ട, പിന്നെ എന്താ വേണ്ടു? എനിക്ക് മക്കൾ ഉണ്ടാവുക വേണ്ടത്. ഹേ, മക്കൾ ഉണ്ടായതുകൊണ്ട് പരമമായ ആനന്ദം അനുഭവിക്കാൻ കഴിയില്ല. ഈ വിഷയങ്ങളിലല്ല ആനന്ദം. സത്യം സാക്ഷാത്കൃതമാകുമ്പോഴേ അതൊക്കെ അങ്ങക്ക് പറയാം. എനിക്ക് മക്കൾ വേണം. ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നയാൾക്ക് ആത്മോപദേശം നൽകിയിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ശരി, എന്നാ അദ്ദേഹം അനുഭവിച്ച് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അംഗിരസ മഹർഷി രാജാവിന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ നിശ്ചയിച്ചു. ഒരു ഹോമം നടത്തി. ആ ഹോമത്തിന്റെ പ്രസാദമായിട്ട് ഒരു കുറച്ച് പായസം കൊടുത്തു. പായസം കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു, അങ്ങക്ക് ഞാൻ ഈ പായസത്തിലൂടെ മകനെ നൽകുകയാണ്. എങ്ങനെയുള്ള മകനെയാ നൽകുന്നത്? ഹർഷശോക പ്രദസ്തുഭ്യം. ഹർഷവും ശോകവും നൽകുന്ന മകനെ ഞാൻ അങ്ങക്ക് നൽകുകയാണ് എന്നാണ്. ഇത് മകൻ മാത്രമല്ല കേട്ടോ, ഈ ലോകത്തിലുള്ള എല്ലാം ഹർഷശോകപ്രദങ്ങളാണ്. സുഖം മാത്രം നൽകുന്നവ, ദുഃഖം മാത്രം നൽകുന്നവ ഇല്ല. സുഖവും ദുഃഖവും ഈ വിഷയങ്ങൾ പ്രതി നമുക്കുണ്ടാവുന്നു എന്നർത്ഥം. അപ്പോൾ ഹർഷശോകപ്രദസ്തുഭ്യം, അങ്ങക്ക് ഹർഷശോകപ്രദനായ ഒരു മകനെ ഞാൻ ദാ തരുന്നു എന്ന് പറഞ്ഞിട്ട് ആ പായസം കൊടുത്തത്. ഇത് ഭാര്യയ്ക്ക് കൊടുത്തോളൂ, ഭാര്യ ഇത് കഴിച്ചാൽ പ്രസവിക്കുന്നു പറഞ്ഞു. അദ്ദേഹം അംഗിരസ മഹർഷി പോയി. ഈ പായസവും കൊണ്ട് ചിത്രകേതു വട്ടത്തിലായി. അതെന്താ, ഇതിപ്പോ ആർക്കാ കൊടുക്കുക? അനവധി ഭാര്യമാരുണ്ട്, ലക്ഷക്കണക്കിന് ഭാര്യമാരുണ്ടേ.
ഒരാൾക്ക് കൊടുത്തിട്ട് മറ്റു ഭാര്യമാർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അത് പ്രശ്നമാവും. എന്താപ്പം ചെയ്യാന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യമാര് വിവരം അറിഞ്ഞു. അവര് പറഞ്ഞു, അങ്ങ് സങ്കടപ്പെടണ്ട, ഞങ്ങളുടെ ജ്യേഷ്ഠത്തിയായ കൃതദ്യുതി പായസം കഴിച്ചോട്ടെ. കൃതദ്യുതിക്ക് പായസം മക്കൾ ഉണ്ടാവുന്നത് ഞങ്ങൾക്കുണ്ടാവുന്നത് പോലെയാണ് എന്ന് പറഞ്ഞു. രാജാവിന് സന്തോഷമായി, കൃതദ്യുതിക്ക് പായസം കൊടുത്തു. കൃതദ്യുതി ഗർഭിണിയായി. ആ ഗർഭം ശുക്ലപക്ഷത്തിലെ ചന്ദ്രനെ പോലെ ദാ നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നു. ആ ഗർഭം വർദ്ധിച്ചു വരുന്നത് പോലെ തന്നെ കൃതദ്യുതിയിൽ രാജാവിനുള്ള പ്രേമവും വർദ്ധിച്ചു വന്നു. കൃതദ്യുതിയിൽ രാജാവിന് പ്രേമം വർദ്ധിച്ചു വരുന്നതിനനുസരിച്ചിട്ട് മറ്റു ഭാര്യമാരിലുള്ള സ്നേഹം കുറഞ്ഞു കുറഞ്ഞു വന്നു. കുറച്ച് അങ് കഴിഞ്ഞപ്പോഴേക്കേ ഭാര്യമാരെയൊക്കെ വഴിക്ക് കണ്ട പേരൊക്കെ ചോദിച്ചു തുടങ്ങിയതാണ്. എന്താണ് എന്റെ പേര് എന്നൊക്കെ ചോദിച്ചു തുടങ്ങിയതാണ്. എന്ത് കഷ്ടാലോചിച്ചോക്കും, ഭർത്താവ് പേര് ചോദിക്കുക, അൽഷിമേഴ്സൊക്കെ വന്നിട്ടാണ് വെച്ചാൽ കുഴപ്പമില്ല. അല്ലാതെ ഭർത്താവ് ഭാര്യയുടെ പേര് മറന്നുപോയി എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് എത്ര സങ്കടം ഉണ്ടാവും. ഇങ്ങനെ അങ്ങോട്ട് തിരസ്കൃതകളായി അവരെ. കൃതദ്യുതി പ്രസവിച്ചു നല്ലൊരു ഉണ്ണി. ഇപ്പൊ രാജാവ് ഈ ഉണ്ണിയുടെയും അമ്മയുടെയും അറിയുക, മറ്റു ഭാര്യമാരെ തിരിഞ്ഞു നോക്കാതെയായി. വിദ്വേഷോ ബലവാൻ അഭൂത്, ബലവാൻ വിദ്വേഷ അഭൂത്. ഈ മറ്റു ഭാര്യമാർക്ക് ആദ്യം അസൂയ ഉണ്ടായി, അസൂയ വിദ്വേഷമായിട്ട് മാറി. തങ്ങൾക്കില്ലാത്തൊന്ന് ഈ കൃതദ്യുതിക്ക് ഉള്ളതാണല്ലോ അവളെ രാജാവിന്റെ മുന്നിൽ കൂടുതൽ സമ്മാനിതയാക്കുന്നത്. അവൾക്ക് ഉള്ളത് തങ്ങൾക്കും ഉണ്ടാവുക, അതുണ്ടാവില്ല. എന്നാലോ അവൾക്കുള്ളതിനെ അങ്ങോട്ട് ഇല്ലാതെയാക്കാം. അസൂയയുടെ ഒരു സ്വഭാവം അതാണ്. ഇപ്പൊ നമുക്കും കാറില്ല, തൊട്ടടുത്ത വീട്ടിലുള്ള ആൾക്കും കാറില്ല. ഒരു സന്തോഷം, ഒരു സങ്കടവും ഇല്ല, സന്തോഷം, ഒരു കുഴപ്പമില്ല. അവൻ ഒരു ദിവസം പുതിയ കാറും വാങ്ങി ഇങ്ങോട്ട് വരുന്നത് കണ്ടത് മുതൽക്ക് തുടങ്ങിയതാണ് നെഞ്ചിന്റെ അടുത്തേ ഭാഗത്ത് വേദന. നാവിന്റെ അടിയിൽ ഗുളിക വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അത് മാറില്ല. ഇനിയിപ്പോ നമ്മള് കാറ് വാങ്ങിയാൽ മാറും, നമ്മൾ കാറ് വാങ്ങണമെന്നും ഇല്ല. പിന്നെയോ അവന്റെ കാറ് എവിടെങ്കിലും കുത്തി പൊട്ടി നാശമായി എന്ന് കേട്ട് കഴിഞ്ഞാൽ ഹാവൂ വല്ലാത്തൊരു ദീർഘശ്വാസം അങ്ങോട്ട് വിടും, ആ വേദന അപ്പോൾ പോയി. ഇതാണ് അസൂയയുടെ സ്വഭാവം. നമുക്കില്ലാത്തത് മറ്റവനും ഉണ്ടാവരുത്, അത്രയേ ഉള്ളൂ. ശരി, അപ്പൊ ഇവിടെ ഈ വിദ്വേഷം ഉണ്ടായി. ഈ വിദ്വേഷത്തോടു കൂടി ഭാര്യമാരെന്ത് ചെയ്തു എന്നറിയോ? ധാത്രി, പണ്ടത്തെ രാജകൊട്ടാരങ്ങളിൽ വളർത്തമ്മ ഉണ്ടാവും, ധാത്രി എന്ന് വെച്ചാൽ വളർത്തമ്മയാണ്. ഈ വളർത്തമ്മ പാല് കൊടുത്ത് ഉറക്കി കിടത്തിയ ഈ ഉണ്ണിയുടെ അരികെ ചെന്നിട്ട് ഇവര് ഈ ഉണ്ണിയുടെ വായിലേക്ക് വിഷം ഒഴിച്ചു കൊടുത്തു. ആറ്റുനോറ്റുണ്ടായ ഉണ്ണി മരിച്ചു എന്നാണ് ഇവരറിഞ്ഞു. ഈ അമ്മ വിവരം അറിഞ്ഞു, അമ്മ അലമുറയിട്ട് കരയുന്നു. രാജാവ് വിവരം അറിഞ്ഞു, രാജാവ് കരയുന്നു, ബോധം കെട്ട് വീഴുന്നു, വീണ്ടും കരയുന്നു. ആൾക്കാരൊക്കെ വിവരം അറിഞ്ഞു, അവിടേക്ക് വരുന്നവരൊക്കെ കരയുന്നു. ഈ വിഷം കൊടുത്ത ഭാര്യമാരുടെ വക ഗംഭീര കരച്ചിലുണ്ടായി. കാരണം അവര് കരഞ്ഞിട്ടില്ലെങ്കിൽ സംശയിക്കുമല്ലോ ഇങ്ങനെ കരച്ചിലിന്റെ ബഹളം. ഈ ബഹളത്തിന്റെ ഇടയിലേക്ക് അംഗിരസ് മഹർഷിയും നാരദ മഹർഷിയും കൂടി വന്നു. എന്നിട്ടോ രാജാവിനെ ആശ്വസിപ്പിച്ചു, തം നാരദസ്തു സമം അംഗിരസാ ദയാലുഹു സംപ്രാപ്യ താവതുപദർശ്യ സുദസ്യ ജീവം കസ്യാസ്മി പുത്ര ഇതി തസ്യ ഗിരാ വിമോഹം തെക്വാ തദർച്ചന വിധൗ നൃപതിമ്യയുക്താ ദയാലുഹു നാരദ. ദയാലുവായ നാരദ മഹർഷി അംഗിരസ് മഹർഷിയോട് കൂടിയിട്ട് ആ ചിത്രകേതുവിന്റെ അരികെ ചെന്നു എന്നാണ്. എന്നിട്ട് അംഗിരസ് മഹർഷിയാണ് ആദ്യം ചെന്നത്. ആ അംഗിരസ് മഹർഷിയും അംഗിരസ് മഹർഷി ആ ചെറിയൊരു സാങ്കേതിക തടസ്സം വന്നു, അതാണ് ഒന്ന് മാറിയത്. ശരി, അപ്പോൾ അംഗിരസ് മഹർഷി ആദ്യം ഉപദേശങ്ങളൊക്കെ നൽകി. രാജാവെ, അങ്ങ് എന്തിനാ അങ്ങനെ ദുഃഖിക്കുന്നത്? ദുഃഖിച്ചിട്ട് കാര്യമുണ്ടോ? മരിച്ചുപോയ ആൾക്കാർ കരഞ്ഞതുകൊണ്ട് തിരിച്ചു വരുവോ? ഇല്ല. ഇവിടെപ്പം എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ ബന്ധുക്കൾ, ഈ എൻ്റെ എന്ന മമത എന്തൊക്കെ വിഷയങ്ങളിൽ വെച്ചിട്ടുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ മമതയ്ക്ക് എന്തെങ്കിലും നിലനിൽപ്പുണ്ടോ? ഇല്ല. എൻ്റെ എന്ന് പറയാൻ തക്കോണം ഈ എൻ്റെ എന്ന് അഭിമാനിക്കുന്ന വിഷയങ്ങളിൽ നമുക്ക് എന്ത് കർത്തൃത്വമുള്ളത്, എന്ത് നിയന്ത്രണം ഉള്ളത്? ഞാനാണെന്ന് അഭിമാനിക്കുന്ന ഈ ശരീരത്തിൽ പോലും എനിക്ക് കർത്തൃത്വമില്ല, നിയന്ത്രണമില്ല, ഇല്ലേ? അങ്ങനെയാണ്. എൻ്റെ കണ്ണ്, എൻ്റെ മൂക്ക്, എൻ്റെ നാക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? കാണാൻ പാടില്ലാത്ത പലതും കാണിപ്പിച്ച് എൻ്റെ മനസ്സിനെ കലുഷിതമാക്കുന്നു എൻ്റെ കണ്ണ്. കേൾക്കാൻ പാടില്ലാത്ത ശബ്ദങ്ങൾ കേൾപ്പിച്ചിട്ട് ആലോചിച്ച് നോക്കും. ഈ കാല് ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? ഞാൻ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് വേഗം അങ്ങോട്ട് കയറണം എന്ന് വെച്ചിട്ട് രണ്ട് സ്റ്റെപ്പ് കൂടുതൽ അങ്ങ് കയറാന്ന് വെച്ചു, മനസ്സുകൊണ്ട് വിചാരിച്ചു, കാല് സമ്മതിച്ചില്ല, വീണു, കാലിന് മുട്ട് പൊട്ടി, ഉണ്ടാവുന്നില്ലേ? ഈ ശരീരം പോലും നമ്മൾ പറഞ്ഞത് കേൾക്കുന്നില്ല, എന്നാലും എൻ്റെ എന്ന് പറയുകയും ചെയ്യുന്നു. ഞാൻ ഈ ശരീരമാണെന്ന് പറയുന്നതിന് ഒരർത്ഥവും ഇല്ല, ഈ എൻ്റെ എന്ന മമതയ്ക്കും ഒരർത്ഥവും ഇല്ല. ഇതിനൊന്നും നമുക്ക് യാതൊരു കർത്തൃത്വവും ഇല്ല, നിയന്ത്രണവും ഇല്ല. അതങ്ങ് മനസ്സിലാക്കൂ. അവിടെ ഒന്ന് രണ്ട് ദൃഷ്ടാന്തങ്ങളൊക്കെ പറയുന്നുണ്ട് ഭാഗവതത്തില്. ഒഴുകുന്ന നദിയിൽ തടികൾ കൂടിയൊഴുകും ചിലപ്പോൾ,
അടുത്ത ഒഴുക്കിന് വിട്ടുപിരിയും. ഇത് രാമായണത്തിൽ ഭംഗിയായിട്ടും എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്. പാന്ധർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം. ഈ ആലയ സംഗമം, ഈ ആലയത്തിൽ വീട്ടിലുണ്ടാവുന്ന ബന്ധങ്ങൾ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുണ്ടാവുന്ന ബന്ധങ്ങളൊക്കെ എത്രയും ചഞ്ചലമാണ്. എപ്പോൾ വേണമെങ്കിലും വന്യസന്തപ്ത ലോഹസ്താമ്പു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ഈ മർത്യജന്മം തന്നെ ദോശച്ചട്ടിയിൽ നമ്മൾ ചിലപ്പം വെള്ളം തളിക്കാറുണ്ട്, ആ വെള്ളത്തുള്ളിക്ക് ചെയ്യുന്നൊരു ശബ്ദം കഴിഞ്ഞു അത്രയേ ഉള്ളൂ, അത്രയേ പലപ്പോഴും നിലനിൽപ്പുള്ളൂ. ഈ നിമിഷം അങ്ങ് കഴിഞ്ഞ അടുത്ത നിമിഷം നമ്മൾ ഉണ്ടായിക്കോളുന്ന എന്താ ഉറപ്പുള്ളത്? ഓരോ ഉറപ്പുമില്ല. എന്നിട്ടും നമ്മൾ ലോകാവസാനം വരെ നമ്മൾ ഉണ്ടാവും. ഇതൊക്കെ എന്റെ നിയന്ത്രണത്തിലാണ്, ഞാനാണ് ഇതിനെയൊക്കെ കൊണ്ട നടക്കുന്നത്. ഈ ഉത്തരം താങ്ങി നിൽക്കുന്നത് ഞാനാണെന്ന് അഭിമാനിക്കുന്ന പല്ലിയെ പോലെ ഞാൻ അവിടെ ചെന്ന് അങ്ങനെ നടക്കില്ലായിരുന്നു. ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇന്ന രീതിയിൽ വരുമായിരുന്നു. എന്തൊരു അഭിമാനം, ആലോചിച്ചപ്പോ അഹങ്കാരം. ഇങ്ങനെ അഹങ്കരിക്കുന്ന അഭിമാനിക്കുന്നവൻ നിലത്ത് വീണ് ചത്തുപോകുന്നു പാവം ശിവ ശിവ. അല്ലേ, ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ ഏത് സമയം വേണമെങ്കിലും നഷ്ടപ്പെടാം. അപ്പൊ ഇതിനൊന്നും അനുഭവിക്കേണ്ട എന്നുള്ളതല്ല, ഇതൊക്കെ അനിത്യമാണ്, ക്ഷണികമാണ്. ഇതിൻ്റെയൊക്കെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ കൂടെ നിൽക്കൂ. എന്തൊക്കെ ഭാര്യയായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, കൂടെ ഉണ്ടാവുമ്പോൾ സ്നേഹിക്കുവോ സന്തോഷിപ്പിക്കുക ഒക്കെ ചെയ്യുമോ, പക്ഷേ അടിസ്ഥാനമായിട്ട് ഈ വിവേകം ഉണ്ടാവണം. ഇത് വന്നു കയറിയതാണ് വിട്ടുപിരിയും. നമ്മൾ ഡൽഹിയിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാം, കമ്പാർട്ട്മെന്റിൽ പലരും വരുന്നുണ്ട്, അവരുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന ബന്ധം ഉണ്ടാവുന്നുണ്ട്, സൗഹൃദ ബന്ധം ഉണ്ടാവുന്നുണ്ട്. അവർക്ക് ഇറങ്ങിപ്പോകേണ്ട സമയത്ത് അവരിറങ്ങിപ്പോകുന്നുണ്ട്, നമ്മൾക്ക് അറിയുന്നില്ല. എന്തുകൊണ്ട്? നമുക്കറിയാം ബന്ധം ഉണ്ടാക്കിയപ്പോഴേ നമുക്കറിയാം അവരിറങ്ങിപ്പോകേണ്ട സമയത്ത് പോകുന്നുള്ളത്. ഇതുണ്ടായാൽ മതി, ഇവിടെ എന്തൊക്കെ വിഷയങ്ങളുമായി ബന്ധം ഉണ്ടാവുന്നുവോ അതൊക്കെ ഏത് സമയവും വിട്ടുപോകാവുന്നവയാണ് എന്ന ബോധ്യം അത് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഉണ്ടാവുക. അത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഭഗവാന്റെ മായാശക്തിയുടെ പ്രഭാവം. അല്ലെ, ഇതൊക്കെ വിട്ടുപോകുന്നത് കാണുമ്പോഴും പശ്യൻ നബി എന്ന പശ്യതി എന്നാണ്. രാജാവെ അങ്ങ് മനസ്സിലാക്കൂ, ഇപ്പൊ അങ്ങക്ക് ബോധ്യായില്ലേ? അന്ന് ഞാൻ വന്നപ്പോഴും അങ്ങ് പുത്രദുഃഖം അനുഭവിക്കായിരുന്നു, ഇപ്പോഴും പുത്രദുഃഖം. മനസ്സിലാക്കൂ, ജനിക്കാത്ത പുത്രം പോലും ദുഃഖത്തിന് കാരണമാകുന്നുണ്ട്. പുത്രദുഃഖം തന്നെ മൂന്ന് തരത്തിലുണ്ടെന്നാ. ജനിക്കാത്ത പുത്രൻ എങ്ങനെയാ ദുഃഖത്തിന് കാരണമാകുന്നത്? എനിക്ക് മകനില്ലല്ലോ മകനില്ലല്ലോ എന്ന് ദുഃഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുത്രൻ ജനിച്ചിട്ടില്ല, പുത്രനെ ചൊല്ലി ദുഃഖിക്കുകയാണ്. ഇനി മകനുണ്ടായി, മഹാതോന്നിവാസിയായിട്ടുള്ള മകനാ ഉണ്ടാവുന്നതെങ്കിലോ, എവിടെയാ അപ്പൊ മകൻ? മകൻ ജയില്ല, എന്തേ സന്തോഷം ഉണ്ടാവുമോ? ആലോചിച്ചു, ഇങ്ങനത്തെ ഒരുത്തൻ ഉണ്ടായിപ്പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് ദുഃഖമായിരിക്കും. ഇനി ഉണ്ടായി മകൻ നല്ല മകനാണ്, മരിച്ചുപോയാലോ, അതും ദുഃഖം. സർവേബി ശൂരസേനയമേ ശോകമോഹ ഭയാർദിദാഹ സ്വപ്നമായ മനോരഥാഹ എന്നൊക്കെ പറയുന്നെങ്കിൽ സ്മരശ അവിടെ ഭാഗവതത്തില്. ഇതൊക്കെ ശോകവും മോഹവും ഭയവുമാണ് രാജാവെ നൽകുന്നത്. സ്വപ്നമായ മനോരഥ, സ്വപ്നമായ മനോരഥങ്ങൾക്ക്, മനോരഥ കാഴ്ചകൾക്ക്, സ്വപ്ന കാഴ്ചകൾക്ക് തുല്യം നിലനിൽപ്പ് ഇവയ്ക്കൊക്കെ ഉള്ളൂ. കണ്ണ് അടച്ച് തുറക്കുമ്പോഴേക്ക് ഇതൊക്കെ ഇല്ലാതെയാവാം. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അംഗിരസ് മഹർഷി. ഒരു രക്ഷയില്ല. നാരദ മഹർഷി മുന്നിലേക്ക് ചെന്നു, അങ്ങിപ്പൊ എന്താ വേണ്ടു? എനിക്ക് എന്റെ മകൻ ജീവിച്ചു വരണം, അതല്ലേ വേണ്ടു? ഞാൻ ജീവിപ്പിക്കാം. ആ മകനെ കിടത്തിയ ഇതിന്റെ അടുത്തേക്ക് ചെന്നു, എന്നിട്ട് ഒന്ന് കൈകൊട്ടി വിളിച്ചു, പശ്യ ജീവാത്മൻ പശ്യ ഭദ്രം തേ മാതരം പിതരം ചതേ. അല്ലയോ ജീവാത്മാവേ, അങ്ങ് കാണും അങ്ങയുടെ അച്ഛനും അമ്മയൊക്കെ അങ്ങയെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടിരിക്കുക, അവരങ്ങനെ സങ്കടപ്പെടുത്തി അങ്ങ് പോവുക. അങ്ങ് വന്നിട്ടേ വീണ്ടും ഇങ്ങോട്ട് വരും, എന്നിട്ട് ശേഷമായു സുഹൃദ് വ്രതം, ഈ സുഹൃത്തുക്കളോടൊക്കെ കൂടി നിന്ന് ശേഷം ആയുസ് അച്ഛനെ അമ്മയൊക്കെ സന്തോഷിപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് ശേഷം ആയുസ് കഴിച്ചു കൂട്ടു എന്ന് പറഞ്ഞപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, കുട്ടി എണീറ്റിരുന്നു. രാജാവ് അത്ഭുതപ്പെട്ടു പോയി. എണീറ്റിരുന്ന കുട്ടി രാജാവിനോടല്ല, ഈ മഹർഷിയോടാ സംസാരിച്ചു തുടങ്ങിയത്, സംസാരിച്ചത് കസ്യാസ്മി പുത്ര ഇത് തസ്യ ഗിരാഭിമോഹം കസ്മിൻ ജന്മന്യമീ മഹ്യം പിതരോ മാതരോ ഭവൻ. അല്ലയോ നാരദ മഹർഷേ, ഏത് ജന്മത്തിലുള്ള അച്ഛനും അമ്മയാണ് എന്നെ കാത്തു നിൽക്കുന്നത്? ഏത് ജന്മത്തിലുള്ള അച്ഛനും അമ്മയാണെന്ന്? അപ്പൊ എത്ര ജന്മങ്ങൾ ആർത്താനിശം, എത്രയോ ജന്മങ്ങളുണ്ടായി. ജീവൻ എന്താണ്, നിത്യനാണ്, ജീവഭാവം അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയെ. അപ്പോൾ ഈ ജീവഭാവം ഇല്ലാതെയാവുന്ന, അപ്പൊ ആത്മഭാവമായി, ആത്മസാക്ഷാത്കാരത്തിൽ പിന്നെ ജീവൻ എന്ന് പറഞ്ഞ അവസ്ഥ ഇല്ല. ജീവഭാവത്തിൽ ജീവൻ നിത്യനാണ് അല്ലെ. ഇവിടെ ഉണ്ടാവുന്നത് നിലനിൽക്കുന്നത് നശിക്കുന്നതും ജീവനല്ല, ശരീരമാണ്. ഈ ജീവൻ ഓരോ ശരീരങ്ങൾ പ്രാരബ്ധം അനുഭവിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നു, അത് കഴിഞ്ഞ് അത് ഉപേക്ഷിക്കുന്നു, സൂക്ഷ്മ ശരീരമായിട്ട് അടുത്ത സ്ഥൂല ശരീരത്തിലേക്ക് പോകുന്നു. അപ്പൊ ഓരോ ശരീരത്തിലിരിക്കുമ്പോഴും അവിടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ബന്ധുക്കളുണ്ട് ഒക്കെ ഉണ്ട്. ഈ ശരീരം അങ്ങ് വിട്ട് അടുത്ത ശരീരത്തിലേക്ക് പോയാലോ, പിന്നെ കഴിഞ്ഞ ശരീരത്തിലെ ബന്ധുക്കളെന്നും ഓർമ്മ ഉണ്ടാവില്ല. നമുക്ക് ഓർമ്മ ഉണ്ടോ കഴിഞ്ഞ ജന്മത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ?
ഈ ജന്മത്തിലുള്ളത്, ഈ ജന്മത്തിലുള്ളത് പോട്ടെ, ഇന്നലെ നടന്ന കാര്യങ്ങൾ നമുക്ക് ഓർമ്മയില്ല, പിന്നെയല്ലേ നമ്മുടെ ചോറൂണ് നമുക്ക് ഓർമ്മ ഉണ്ടോ? ഒരു വയസ്സ് രണ്ടു വയസ്സ് പ്രായത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മ ഉണ്ടോ? ഈ പുനർജന്മല്ല, പുനർജന്മം ഉണ്ടെങ്കിൽ, കഴിഞ്ഞ ജന്മം ഉണ്ടെങ്കിൽ കഴിഞ്ഞ ജന്മത്തിലുള്ളത് ഓർമ്മ ഉണ്ടാവട്ടെ എന്ന് ചോദിക്കുന്നവനോടുള്ള മറുപടിയാ. ഈ ജന്മത്തിലുള്ളത് നമുക്ക് ഓർമ്മയില്ല, പിന്നെയല്ലേ കഴിഞ്ഞ ജന്മത്തെ കുറിച്ച് ഓർമ്മ ഉണ്ടാവുക? ഇനി ഓർമ്മയില്ല എന്നുള്ളത് അനുഗ്രഹമാണ് കേട്ടോ. ആരും ഓർമ്മ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നതും വേണ്ട, ഓർമ്മ ഉണ്ടായ ബുദ്ധിമുട്ടാ. നമ്മൾ ചന്തയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരാള് വിളിച്ചു, ഒരു സ്ത്രീ ശബ്ദം, അത് ഏട്ടാ ഒന്ന് നിൽക്കുവോന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴേ ആരാണ്, ആരാ നിശ്ചയില്ല. അവള് പറയുക, ഞാൻ കഴിഞ്ഞ ജന്മത്തിലെ ഭാര്യ. ഇങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആൾക്കാർ വിളിച്ച് കൂടെ പോരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവസ്ഥ ആലോചിച്ച് നോക്കൂ, ഈ ജന്മത്തിലുള്ളതിനൊക്കെ തന്നെ കൊണ്ടടക്കാൻ എത്ര ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇത് ഓർമ്മ ഇല്ല എന്നുള്ളത് അനുഗ്രഹമാണ്. അപ്പൊ പറയുകയാണത്, ആ ജീവൻ എന്നുള്ള അവസ്ഥയിൽ ചിന്തിച്ചാൽ ഇതാണ് പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനി ജഠരേ ശയനം. ഇനി ജീവന്റെ സത്യം എന്താണ്? ജീവോ ബ്രഹ്മൈവ നാപര, ബ്രഹ്മം തന്നെയാണ് ഞാൻ നീങ്ങിക്കഴിഞ്ഞാൽ. ബ്രഹ്മം അവ്യയമാണ്, നിത്യമാണ്, അഖണ്ഡമാണ്, സച്ചിദാനന്ദമാണ്. ഈ രണ്ട് തരത്തിലും ജനന മരണങ്ങളൊന്നും ഇല്ല. ഇത് ഈ കുട്ടി അങ്ങ് പറഞ്ഞു. ആ കേട്ട് ഇത് കുട്ടി പറയുന്നത് കേട്ടു, രാജാവിന് വിവേകം ഉണ്ടായി. ഇനി അങ്ങക്ക് മകനെ വേണോ ചോദിച്ചു നാരദ മഹർഷി, വേണ്ട എന്ന് പറഞ്ഞു. ആ വിവേകം വന്ന ചിത്രകേതുവിന് നാരദ മഹർഷി ഭഗവാനെ അനന്തമൂർത്തിയെ പ്രതിപ്പെടുത്തുവാനുള്ള മന്ത്രങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുത്തു. ആ മന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ട് അദ്ദേഹം തപസ് ചെയ്ത് അനന്തമൂർത്തിയെ പ്രത്യക്ഷപ്പെടുത്തി. അനന്തമൂർത്തിയുടെ അനുഗ്രഹത്തിൻ ഫലമായിട്ട് അദ്ദേഹം വിദ്യാധരന്മാരുടെ അധിപതിയായി, പരമഭക്തനായി. ഇപ്പോൾ ഇതാ വിമാനത്തിൽ ഭഗവാന്റെ നാമങ്ങളൊക്കെ ജപിച്ചുകൊണ്ട് സഞ്ചരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അദ്ദേഹം കൈലാസത്തിലെത്തി. കൈലാസത്തിൽ പാർവതീദേവിയെ മടിയിൽ വെച്ചുകൊണ്ട് മഹേശ്വരൻ മുന്നിലിരിക്കുന്ന മഹർഷിമാർക്ക് വേദാന്ത ഉപദേശിച്ചു കൊടുക്കുന്നു. ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒട്ടും ബോധ്യായില്ല. അദ്ദേഹം അത് പറയുകയും ചെയ്തു. ഏഷ ലോകഗുരു സാക്ഷാൽ ധർമ്മം വക്താ ശരീരിണാം ആസ്തേ മുഖ്യ സഭായാം വൈ മിഥുനീഭൂയ ഭാര്യ. ഇയാളാണോ ലോകഗുരു? ഇത്രയും ആൾക്കാർ നോക്കി നിൽക്കുക, ഇങ്ങനെ ഭാര്യയെ മടിയിൽ വെച്ച് ഉപദേശം കൊടുക്കുക, അയ്യയ്യേ. പ്രായശ പ്രാകൃതാശ്ചാപി ശ്രീയം രഹസി ബിഭ്യതി എന്നാണ് ഈ എന്താ പ്രായണ പ്രാകൃതന്മാര് പോലും ഈ സ്ത്രീകളോട് കൂടിയിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുക രഹസ്യമായിട്ടാണ്, കഷ്ടണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മഹാദേവൻ ചിരിക്കുകയേ ചെയ്തുള്ളൂ. പാർവതിക്ക് ദേഷ്യം വന്നു, പാർവതി ശപിച്ചു താൻ ഒരസുരനായി പോട്ടെ എന്ന്. ശാപങ്ങളൊക്കെ കുറെ നമ്മൾ പുരാണങ്ങളിൽ കേട്ടിട്ടുണ്ട്. ഇവിടെ എന്താ പ്രത്യേകത? പൊതുവെ ശാപം കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയാള് ആർക്കാണോ ശാപം കിട്ടിയത് അയാൾ ഉടനെ ശപിച്ച ആളുടെ കാൽക്കല് വീഴും, മാപ്പ് ചോദിക്കും, ശാപമോക്ഷത്തിന് അപേക്ഷിക്കും. എന്നാൽ ഇവിടെ അതൊന്നും ഉണ്ടായില്ല എന്നാണ്. ഇവിടെ നാരായണീയത്തിലെ ഭടതിരിപ്പാട് പറയുന്നുണ്ട്, അത്യന്ത സംഗവിലയായ ഭവൽ പ്രണുന്ന നൂനം സ്വരൂപ്യ ഗിരിമാപ്യ മഹൽ സമാജയെ. ഭഗവാനെ ഈ ശാപം പോലും ചിത്രകേതുവിനെ അനുഗ്രഹിക്കാൻ വേണ്ടി അങ്ങ് നൽകിയതല്ലേ എന്നാണ്. ചിത്രകേതുവിലെ വിഷയാസക്തിയെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ അങ്ങ് ശാപം നൽകിയത് എന്നാണ്. അതെ, ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ പോലും ഭഗവാന്റെ അനുഗ്രഹങ്ങളാണ്, അങ്ങനെ മനസ്സിലാക്കാൻ കഴിയണം. ശരി, അപ്പോൾ ചിത്രകേതുവിൻ പാർവതിയുടെ ശാപത്തിൽ നിസ്സംഭ്രമ സ്വയം അയാചിത ശാപമോക്ഷ. നിസ്സംഭ്രമനായിരുന്നു ഈ ചിത്രകേതു, ഒരു സംഭ്രമം ഉണ്ടായില്ല. പാർവതിയുടെ അരികെ ചെന്നൊരു തൊഴുത് പറഞ്ഞു, പ്രതിഗൃഹാമി തേ ശാപം ആത്മനോ അഞ്ജലിനാംബികേ. അംബികെ എന്ന് വിളിച്ചു, അമ്മയെന്ന് വിളിച്ചു. അത് നേരത്തെ തോന്നിയാൽ മതി, അച്ഛനും അമ്മയും കൂടി ഇരിക്കുകയാണെന്ന് തോന്നിയാൽ മതി. അച്ഛനും അമ്മയും കൂടി ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മക്കൾക്ക് ഭാര്യയും ഭർത്താവും കൂടി ഇരിക്കുകയാണെന്ന് തോന്നാൻ പാടില്ല. ആരാ പാർവതി പരമേശ്വരന്മാർ? വാഗർഥാവിവ സംപൃക്തോ വാഗർഥ പ്രതിപത്തയെ ജഗത പിതരോ വന്ദേ പാർവതി പരമേശ്വരോ. ജഗത്തിന്റെ മാതാപിതാക്കന്മാരാണേ, മാതാ അച്ഛനും അമ്മയുമാണേ. അപ്പൊ അങ്ങനെയല്ലേ തോന്നേണ്ടത്? അത് തോന്നിയില്ല. ശരി, അപ്പോൾ ശാപം കിട്ടി. എന്നൊരു ചിത്രകേതു എന്താ പറയുന്നത്? ഞാൻ ആ ശാപത്തെ ദയറ്റി വാങ്ങാണ്, എനിക്ക് ശാപമോക്ഷം വേണ്ട. എന്തുകൊണ്ട്? എനിക്ക് ശാപം ഇല്ല എന്നുള്ളത് കൊണ്ട്. എന്ത് ശാപം? എന്താ ശാപം എന്ന് വെച്ചാൽ ദുഃഖത്തിന് കാരണമാവുന്നതാണ്. എനിക്ക് ദുഃഖമില്ല, ഞാൻ കാണുന്നത് കേൾക്കുന്നത് അറിയുന്നതൊക്കെ ആനന്ദ സ്വരൂപനായ ഭഗവാനെ മാത്രം. ഇവിടെ എവിടെയാ ദുഃഖം? അസുരനായാൽ അസുരന്റെ അസുരത്വവും ദേവന്റെ ദേവത്വവും മനുഷ്യന്റെ മനുഷ്യത്വവും ഭഗവാനാണ്, സർവം ഭഗവാനാണ്, സർവവും ഭഗവാനാണെന്ന് സാക്ഷാത്കരിച്ചയാൾക്ക് എവിടെയാ ദുഃഖം? ദുഃഖത്തിന് കാരണമാണല്ലോ ശാപം എന്ന് വെച്ചാൽ. അതുകൊണ്ട് എനിക്ക് ദുഃഖമൊന്നുമില്ല, എനിക്ക് ശാപമില്ല, ഞാൻ പറഞ്ഞത് തെറ്റായി പോയി എന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ അമ്മ ക്ഷമിക്കൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഉറച്ച കാൽവെപ്പുകളും കൂടെ നടന്ന് അങ്ങ് പോയി എന്നാണ്. ഇപ്പൊ പാർവതിയാണ് ആകെ വഷളായത്. നമ്മളൊരാളെ കുറെ ചീത്ത പറഞ്ഞു, രണ്ട് അടി അടിച്ചു, അതൊക്കെ വാങ്ങി വെച്ചിട്ട് അയാൾ കൈ തന്നൊരു സന്തോഷമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളല്ലേ വഷളാവുക? അവിടെ വെച്ചിട്ട് മഹാദേവൻ പാർവതിക്ക് ഭക്തന്മാരുടെ മഹിമ ബോധിപ്പിച്ചു കൊടുത്തു. കണ്ടില്ലേ, നാരായണ പരാസർവേ ന കുതശ്ചന ബിഭ്യതയെ. ലോകത്തെ നാരായണപരമായി കാണുന്ന ഭക്തന്മാർ ഒന്നിനെയും ഭയക്കില്ല. ഭക്തിയും നിർഭയത്വവും അത് ഒരുമിച്ച് നിൽക്കും. ഭക്തി ഉറച്ചു കഴിഞ്ഞാൽ നിർഭയനാവും,
ഭയം ഉണ്ടോ? ഭക്തി ഉറച്ചിട്ടില്ല, സംശയമില്ല. അപ്പൊ ആ നിർഭയത്വം നമുക്ക് ഇവിടെ ചിത്രകേതുവിൽ കാണാം. ഈ ചിത്രകേതുവാണ് വൃത്രാസുരനായി ജനിക്കുന്നതേ. അത് അതിന് കാരണം എന്താണ്ടായത്? ഈ നാരായണ കവച മന്ത്രം ഉപദേശിച്ചു വിശ്വരൂപം എന്ന് പറഞ്ഞല്ലോ. ആ വിശ്വരൂപനെ കൊണ്ടൊരു യാഗം ചെയ്യിച്ചു ദേവേന്ദ്രൻ. ആ യാഗത്തിൽ വിശ്വരൂപൻ തന്റെ കണ്ണ് വെട്ടിച്ചിട്ട് അസുരന്മാർക്ക് ഹോമിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ദേവേന്ദ്രൻ വിശ്വരൂപനെ കൊന്നു. അതിന്റെ ഫലമായി ബ്രഹ്മഹത്യാപാപം പിടിപെട്ടു. അത് സ്ത്രീകൾക്കും വൃക്ഷങ്ങൾക്കും ഒക്കെ വെള്ള ജലത്തിനും ഭൂമിക്കൊക്കെ വീതിച്ചു കൊടുത്ത് രക്ഷപ്പെട്ടു. തൊഷ്ടാവ് വിവരം അറിഞ്ഞിട്ട് ആഭിചാര ഹോമം നടത്തി. ആ ആഭിചാര ഹോമത്തിൽ നിന്നും വൃത്രാസുരൻ ഉണ്ടായി. ആര്? ഈ ചിത്രകേതു വൃത്രാസുരനായിട്ടുണ്ടായി. വൃത്രാസുരൻ ദേവലോകത്തെ ആക്രമിച്ചു. ദേവന്മാർ ദേവലോകം ഉപേക്ഷിച്ചിട്ട് വൈകുണ്ഠത്തിൽ ചെന്ന് ഭഗവാനെ ഗംഭീരമായിട്ട് സ്തുതിച്ചു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, വൃത്രാസുരനെ ഒരു ബ്രഹ്മർഷിയുടെ നട്ടല് കൊണ്ടേ കൊല്ലാൻ കഴിയുള്ളൂ. ദധീചി മഹർഷിയുടെ നട്ടല് യാചിക്കാൻ പറഞ്ഞു. ദേവേന്ദ്രനും ദേവന്മാരും ദധീചി മഹർഷിയുടെ നട്ടല് യാചിച്ച് വജ്രായുധം, ആ നട്ടല് വാങ്ങി വജ്രായുധം ഉണ്ടാക്കി. ഗംഭീരമായ ദേവാസുര യുദ്ധം. ആ ദേവാസുര യുദ്ധത്തിൽ ഒരു സന്ദർഭത്തിൽ വൃത്രാസുരന്റെ മുന്നിൽ ദേവേന്ദ്രൻ, വൃത്രാസുരൻ പറഞ്ഞു, നീ ഞങ്ങളെപ്പോലെ ലജിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്തത്. ബ്രഹ്മഹ ഗുരുഹ ഭ്രാതൃഹാച ബ്രാഹ്മണനെ കൊന്നു, ഗുരുനാഥനെ കൊന്നു, സഹോദരനെ കൊന്നു, നിന്നെ ഞാനിതാ ശൂലം കൊണ്ട് കുത്തിക്കോർത്ത് കഴുകന്മാർക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ ഹരേ എന്ന് വിളിച്ചു. ആ സന്ദർഭത്തിൽ, ആ യുദ്ധക്കളത്തിൽ പൂർവജന്മ സ്മൃതിയുണ്ടായി. യുദ്ധക്കളത്തിൽ വെച്ച് വൃത്രാസുരനെ ഗംഭീരമായ സ്തുതി. അഹം ഹരേ തവ പാദൈകമൂല ദാസാനുദാസ ഭവിദാസ്മി ഭൂയഹ. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ദാസന്മാരുടെ ദാസന്മാരുടെ ദാസനാവാൻ അങ്ങനെ അനുവദിക്കണേ. എന്ന നാഗവൃഷ്ടം എന്ന ചാരമേഷ്ടിയം, എനിക്ക് സ്വർഗാധിപത്യം വേണ്ട, ബ്രഹ്മാവിന്റെ പദവി വേണ്ട, ഭൂമിയുടെ ആധിപത്യം വേണ്ട, മോക്ഷം പോലും വേണ്ട. എന്തുകൊണ്ട്? മുക്തനായിട്ടുള്ള ആൾക്ക് മോക്ഷം വേണോ? മോചിതനായിട്ടുള്ള ആൾക്ക് മോചനം വേണ്ടതില്ലല്ലോ. എന്നിട്ട് ദാ അങ്ങയിൽ എപ്പോഴും നിൽക്കാൻ കഴിയുക, അങ്ങ് എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവണം. ഭഗവാന് വേണ്ടിയുള്ള തന്റെ കാത്തിരിപ്പിന്റെ ദാർഢ്യത്തെ കാണിക്കാനായിക്കൊണ്ട് അവിടെ ഒരു ശ്ലോകം ഉപയോഗിക്കുന്നു വൃത്താസുരൻ. അജാതപക്ഷ ഇവ മാതരം ഖഗാഹ സ്തന്യം യഥാ വലസതരാക്ഷുധാർത്ഥാഹ പ്രിയം പ്രിയേവ വ്യുഷിതം വിഷണ്ണ മനോരവിന്ദാക്ഷതൃക്ഷതേത്വാം. ചിറകു മുളയ്ക്കാത്ത പക്ഷിക്കുട്ടികൾ ദൂരത്തേക്ക് ഇരതേടിപ്പോയ തള്ളപ്പക്ഷിയെ കാത്ത് കൂട്ടിലിരിക്കുന്നത് പോലെയും, ഇരതേടിപ്പോയ പുല്ലുമേയാൻ പോയ തള്ളപ്പശുവിനെയും കാത്തിട്ട് പശുക്കുട്ടികൾ ഇരിക്കുന്നത് പോലെയും, വിദേശസ്ഥനായ ഭർത്താവിനെ കാത്ത് പതിവ്രതയായ ഭാര്യ ഇരിക്കുന്നത് പോലെയും, അല്ലയോ ഭഗവാനെ ഞാൻ അങ്ങയെ കാത്തിരിക്കുന്നു എന്ന ഗംഭീരമായ സ്തുതി. ദേവേന്ദ്രനൊക്കെ അത്ഭുതപ്പെട്ട് നിൽക്കുക. മരണം മുന്നിൽ കണ്ടുകൊണ്ടുള്ള യുദ്ധക്കളത്തിലാണ് ഈ സ്തുതി. ഇത് എളുപ്പമാണോ? അല്ല. നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഭാഗവതം കേൾക്കുന്ന സമയത്ത് ആചാര്യം പറഞ്ഞതാ നിങ്ങളുടെ ഇടയിൽ ഒരു പാമ്പ് എന്ന് പറഞ്ഞാൽ എത്രപേർ അവിടെ ഇരിക്കും? നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ സർവശക്തനായ ഭഗവാൻ കൂടെ ഉണ്ടെന്ന്? പ്രയാസമാണ്. ഇവിടെ ആ ദൃഢത, നിർഭയത്വം ദേവേന്ദ്രനിൽ കാണാം, അല്ല വൃത്രാസുരനിൽ കാണാം. പിന്നീട് നടന്ന യുദ്ധത്തിൽ വൃത്രാസുരനെ ദേവേന്ദ്രൻ വധിക്കുന്നു. വൃത്രാസുരനിൽ ഒരു ചൈതന്യം ഭഗവാനിലേക്ക് ലയിച്ചു ചേരുന്നു എന്നർത്ഥം. അങ്ങനെ വൃത്രാസുരന് മോക്ഷം കിട്ടി. താത്വികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ വൃത്രൻ, വൃ ആവരണേ എന്ന ധാതുവിൽ നിന്നാണ് വൃത്രൻ എന്ന പദം ഉണ്ടാകുന്നതാണ്. അല്ലെങ്കിൽ ആ ധാതുവിൽ നിന്നും ആ പദം നിഷ്പന്നമാക്കാം എന്ന ഒരു പക്ഷമുണ്ട്. അപ്പൊ ആവരണം ചെയ്യുന്നത് എന്ന അർത്ഥത്തിൽ വൃത്രാസുരനെ നമുക്ക് അജ്ഞാനമായിട്ട് കണക്കാക്കാം. ആ അജ്ഞാനത്തെ, ആവരണം ചെയ്യുന്ന അജ്ഞാനത്തെ നീക്കാൻ ബ്രഹ്മർഷിയുടെ ചൈതന്യം വേണം. എന്നുവെച്ചാൽ അറിയാലോ, സത്സംഗം, ഉത്തമനായ ഗുരുനാഥന്റെ അനുഗ്രഹം ആജ്ഞാനം നീങ്ങാൻ അനിവാര്യമാണ്. ആചാര്യവാൻ പുരുഷോ വേദ. അപ്പോൾ ഉത്തമനായ ഗുരുനാഥനെ ആശ്രയിച്ച് അജ്ഞാനത്തെ നീക്കി പരമമായ വിജയത്തെ നേടി എന്നർത്ഥം. താത്വികമായ തലത്തിൽ ചിന്തിക്കാം. അതിനുശേഷം വീണ്ടും വംശം വർണ്ണിച്ചു പോകുമ്പോഴാണ് ദേവേന്ദ്രനെ കൊല്ലണം എന്ന ആഗ്രഹത്തോടു കൂടിയിട്ട് ദിദിദേവി തൊൽസേവനേന ദിദിരിന്ദ്രവധോദ്യതാവി താൻ പ്രത്യുദേന്ദ്ര സുഹൃദോ മരുതോഭിലേഭേ ദുഷ്ടാശയേവി ശുഭദൈവ ഭവന്നിഷേവ തത്താദൃശസ്ത്വമവമാം തത്താദൃശസ്ത്വം അവമാം പവനാലയേശ. ദിദിദേവി ദേവേന്ദ്രനെ കൊല്ലണം എന്ന ചിന്തയോടുകൂടിയിട്ടാണ് വ്രതം അനുഷ്ഠിച്ചതെങ്കിലും ഭഗവാനെ അങ്ങയെ ഉപാസിച്ചു എന്നതുകൊണ്ട് മരുത്തുക്കൾ ഉണ്ടായി. ആ വ്രതം വെറുതെ ആയില്ല. ദേവേന്ദ്രൻ വന്ന് ഈ ഗർഭസ്ഥ ശിശുവിനെ മുറിച്ചു. 49 കഷ്ണമായിട്ട് മുറിച്ചിട്ടും ഭഗവാനെ സേവിച്ചതുകൊണ്ട് ആ കുട്ടികൾ മരിച്ചില്ല, മരുത്തുക്കളായി തീരുകയാണ് ചെയ്തത്. എന്നിട്ട് അവിടെ പറഞ്ഞു, ദുഷ്ടാശയേബി ശുഭദൈവ ഭവൻ നിഷേവ ഭവൻ നിഷേവ ശുഭദ ഏവ ഭവൻ നിഷേ അങ്ങയെ ഭവൻ നിഷേവ അങ്ങയെ സേവിക്കുക എന്നുള്ളത് ദുഷ്ടാശയേ അഭി ദുഷ്ടന്മാർക്ക് പോലും ദുഷ്ടഹൃദയന് പോലും അങ്ങയെ സേവിക്കുക എന്നുള്ളത് ഗുണമായിട്ടേ വരുള്ളൂ എന്നർത്ഥം. മരുത്തുക്കളെ പുത്രനായിട്ട് കിട്ടി ദിദിദേവിക്ക്. അങ്ങനെയുള്ള ഭഗവാനെ
തത്താദൃശസ്ത്വമവമാം ഭവനാലേശാ തത്താദൃശാത്വം, അപ്രകാരമുള്ള ഭഗവാൻ മാം അവാ, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്കന്ധല്ല ഈ ദശകം ഭടതിരിപ്പാട് സമർപ്പിക്കുന്നത്. അപ്പോൾ ഒരു 4 മിനിറ്റ് അധികമായിട്ടുണ്ട്. അപ്പൊ ഈ സ്വാമിയാർ മഠത്തിലെ സത്രത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം, ഏറ്റവും അധികം സന്തോഷം സാറിന്റെ മുന്നില് പറയുമ്പോഴാണ്. വിശ്വനാഥൻ സാർ ഇത് കേട്ട് നിൽക്കുന്നുണ്ടെന്ന് അറിയാം, വലിയ സന്തോഷമാണ്. പൊതുവേയും ധാരാളം അറിവുള്ള ആൾക്കാരുടെ മുന്നിൽ പറയുമ്പോൾ ഒരു ഭയം ഉണ്ടാവാറുണ്ട്, പക്ഷേ വിശ്വനാഥൻ സാറിന് മുന്നിൽ പറയുമ്പോൾ അത് ഉണ്ടാവാറില്ല. കാരണം സാറിന്റെ വാത്സല്യം അത് എല്ലാവർക്കും അനുഭവിച്ച് എല്ലാവർക്കും അറിയാം. എന്തായാലും ഇങ്ങനെയൊരു രീതിയിലാണെങ്കിലും ഈ സത്രത്തിൽ സംബന്ധിക്കാൻ എന്നെ ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷം. പറഞ്ഞ വാക്കുകൾ ഗുരുവര്യന്മാരുടെയും ഭഗവാന്റെയും പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. കഹേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാദ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇത്രയും സമയം വൃത്താസുര കഥയിലൂടെയും ചിത്രകേതുവിൻ്റെ കഥയിലൂടെയും സുദീർഘമായി സഞ്ചരിച്ച് വേദോപനിഷത്തുകളിൽ നിന്നും കിട്ടിയ സ്വാർജിതമായ അറിവിൻ്റെ പ്രൗഢമായ ഭാഷയിലുള്ള അവതരണം നമ്മൾക്ക് വളരെയധികം ആനന്ദപ്രദമായി തീർന്നു. എല്ലാ വർഷവും എന്താണ് പ്രസാദിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ച്, ഈ വർഷം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും, സാങ്കേതിക വിദ്യയിൽ പ്രശ്നങ്ങളുള്ള സമയമാണെങ്കിൽ പോലും സന്തോഷത്തോടെ ഇത് പങ്കെടുത്ത് അതിപ്രൗഢഗംഭീരമായ ഒരു പ്രഭാഷണം ഞങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ചതിന് ഈ സഭയുടെ എല്ലാവിധ നന്ദി വചസ്സുകളും അറിയിച്ചുകൊണ്ട് ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം. അവിടെ പറഞ്ഞോ മഹേഷേ, അവിടെ പറഞ്ഞോ. നിന്നില്ല, ഇനി ആദ്യം എടുത്ത് പറഞ്ഞു നിൽക്കണമെങ്കിൽ. ഓ, നിന്നു. ക്യാൻസർ കൊടുക്കുന്ന അവിടെ തോന്നാത്ത ചെക്ക് ചെയ്ത് ക്യാൻസർ ആവും. ഇതൊക്കെ നോക്ക് ചെയ്യണം. ആ